محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلة حيلتي، أدركني يا حبيبي يا رسول الله. بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، ولا حول ولا قوة إلا بالله العلي العظيم. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. نحن أولياؤكم في الحياة الدنيا وفي الآخرة، ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون. نزلا من غفور رحيم. نزلا
من غفور رحيم ومن أحسن قولا ممن دعا إلى الله ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين صدق الله مولانا العظيم. قال رسول الله صلى الله عليه وسلم أخلص دينك يكفيك عملك القليل. صدق رسول الله صلى الله عليه وسلم. سلسبيلا صار فيه سيد السادات سير سلسبيلا تسقى في الحال لا تكسل سال سال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله سل شريعة ولا تفشل إذ شريعته شرعة الشفيع عنه آدك الأفشال شال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله صم عن الدنيا وضرتها ولا تفطر إذا صمت إلا رحمة الرحمن بالوصال صال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله ظل من لم يرض بالقضى الفضى عليه ضاق ضاق عيش من بعدم ذكر للإفضال ضال لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. മഹനീയമായ ഈ വേദിയുടെ ആത്മീയ നേതൃത്വം ബഹുനിരായ മഹല്ലിന്റെ കരുത്തനായ ഖത്തീബ് ഹംസത്തു സഹരി ഉസ്താദ് അവർഗൻ, വേദിയിൽ ഭൂഷരായിരിക്കുന്ന സമന്നതരായ ഉലമാക്കളെ ഉമറാക്കളെ, അല്ലമീൻ യുവജന ഫെഡറേഷന്റെ കർമ്മോത്സുകരായ പ്രവർത്തകരെ, സഹോദര സഹോദരിമാരെ, മദ്രസ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അള്ളാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട ഇൽമിന്റെ സദസ്സിൽ ഒരുമിക്കുവാൻ അള്ളാഹു അവസരം നൽകി. അള്ളാഹു നമ്മളെ ഏവരെയും കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റജബിന്റെ പവിത്രമായ രാവിൽ
ഇൽമ കേൾക്കാൻ ഒരുമിച്ച് കൂടിയത് കൊണ്ട് തന്നെ അള്ളാഹു നമ്മളുടെ പാപങ്ങൾ വിട്ടുപുറത്ത് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട പൊരുത്തപ്പെട്ട രീതിയിൽ ജീവിച്ച് അവസാനം കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്കേവർക്കും നസീബാക്കുമാറാവട്ടെ. നമ്മളിലും സന്താന പരമ്പരകളിലും ഈമാനികമാകുന്ന സൗഭാഗ്യം അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടുപോയ സത്യവിശ്വാസികൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ, നമ്മുടെ മഹല്ലുകളുടെ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം ചെയ്യുന്ന കുടുംബാദികൾ അള്ളാഹു ഏവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരോടൊപ്പം നാളെ അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിക്കുവാനുള്ള മഹാസൗഭാഗ്യം നാഥനായ റബ്ബ് നമുക്കേവർക്കും നൽകി തുണയ്ക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മളെല്ലാവരും ഈ ലോകത്ത് നിന്ന് യാത്ര പറയേണ്ടവരാണ്. ആ യാത്ര പറയൽ നല്ല ദിവസത്തിലും നല്ല സന്ദർഭത്തിലുമാകണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രയത്നിക്കുന്നതും പ്രയത്നിക്കേണ്ടതും. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസാണ് അതിലേക്ക് തുടക്കമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ ഈ ദുനിയാവിൽ നിന്ന് വിട പറയുമ്പോൾ അവന് വിഷമമുണ്ടാകും, അത്രേ ദുഃഖമുണ്ടാകും. സ്വഹാബത്ത് ചോദിച്ചു, വമാ നദാമതുഹും യാ റസൂലല്ലാ, അവരുടെ ഖേദമെന്താണ്, മുഅ്മിനിന്റെ ദുഃഖമെന്താണ്? അവൻ വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ, എന്തിനാണ് അവൻ വിഷമിക്കുന്നത് എന്ന് പ്രവാചകരോട് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ മറുപടി നൽകിയത്, മുഅ്മിനീങ്ങൾ ഈ ലോകത്ത് നിന്ന് വിടവയ്യുന്നതിനുള്ള വിഷമമല്ല, മറിച്ച് മരിക്കുന്നതോടുകൂടി രാവിലെ സുബ്ഹിക്ക് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയേക്ക് പോയിരുന്ന ആ ഒരു അമല് ജമാഅത്തിന്റെ പ്രതിഫലം. നിസ്കരിക്കാൻ അവന് കഴിയില്ലല്ലോ, പരിശുദ്ധമായ റജബിൽ പവിത്രമായ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാൻ കഴിയില്ലല്ലോ, റമദാനിൽ ഫർളാക്കപ്പെട്ട നോമ്പുകൾ അനുഷ്ഠിക്കാൻ കഴിയില്ലല്ലോ, സദക്കകൾ കൊടുക്കാൻ കഴിയില്ലല്ലോ, ദിക്റുകൾ ചൊല്ലാൻ കഴിയില്ലല്ലോ, ഈ മരണത്തോടുകൂടി അസ്തമിക്കുകയല്ലേ എന്ന ചിന്തയാ. അഥവാ ചെയ്തത് കുറച്ചുകൂടി ചെയ്തിരുന്നെങ്കിൽ അൽഹംദുലില്ലാ, വളരെ നന്നായിരുന്നു എന്ന ചിന്ത വെച്ചുകൊണ്ട് അവർ കരയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവന് വിഷമമായിരിക്കും, ദുഃഖമായിരിക്കും. അപ്പൊ നമ്മൾ എപ്പോഴാണ് മരണം കടന്നു വരിക, ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ്, ആർക്കും തീർച്ചപ്പെടുത്താൻ പറ്റൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും മരണത്തെ സുനിശ്ചിതമായി നൽകിയിരിക്കുകയാണ്, ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നത് ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ഖുർആനിലൂടെ തന്നെ അത് വ്യക്തമാക്കി. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിലെത്തുമ്പോ അവർക്ക് നല്ലൊരു കാറ്റിനെ പറഞ്ഞയച്ച് അവരെയൊക്കെ മരിപ്പിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്ക സ്വലാത്തിലും മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനീങ്ങളാകുന്ന ആളുകൾക്ക് നല്ലൊരു കാറ്റ്, ഒരു റിവായത്തിൽ കാണുന്നു അവരുടെ കഷത്തിന്റെ അടിയിലൂടെയായിരിക്കും അത് കടന്നു വരിക. ആ കാറ്റ് വന്ന് തലോടുന്നതോടുകൂടി സജ്ജനങ്ങൾ, മുഅ്മിനീങ്ങൾ, വിശ്വാസി വിശ്വാസിനികൾ മരണത്തിലേക്ക് വഴുതി വീഴുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ഏറ്റവും മോശപ്പെട്ട ജനതയായിരിക്കും പിന്നവിടെ ഉണ്ടാവുക. അവരുടെ മേലാണ് ഈ ലോകം അവസാനിക്കുക എന്ന് അഷറഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കിലേക്ക് നിൽക്കുന്ന ആളുകൾ കസേരയിലേക്കൊന്ന് കയറിയിരുന്നോളെ, കുറച്ച് കസേര അവിടെ സംഘാടകരൊന്ന് നിവർത്തിയിട്ട് കൊടുക്കും, റാഹത്താകട്ടെ. ഞാൻ അവിടെ ബുദ്ധിമുട്ടാണ്, ഇത് അവിടെ ഫ്രണ്ടിൽ കുറച്ച് ഒഴിവുണ്ട്, ഇങ്ങോട്ട് കൊണ്ട കസേര ഇട്ടാലും കുഴപ്പമില്ല. കസേര അവിടെ ബാക്കിലുള്ളവർ സംഘാടകരൊന്ന് ശ്രദ്ധിക്കും. കുറച്ച് നിങ്ങൾ ചിലർക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് അവിടെ ഉണ്ടല്ലോ, അല്ലെ സ്ക്രീൻ ഉണ്ടല്ലോ, അല്ലെ മുബാറക്ക് സ്ക്രീൻ ഇല്ലേ, കുഴപ്പമില്ല. കസേര ഒന്ന് സൗകര്യം ചെയ്ത് കൊടുക്കും. ബിസ്മില്ല, അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഈ സദസ് അല്ലാഹു പരിപൂർണ അർത്ഥത്തിൽ വിജയിപ്പിക്കുമാറാവട്ടെ. നല്ലതുപോലെ ശ്രദ്ധിക്കും, നമ്മൾ കോമഡി തമാശ പാട്ടൊന്നും പാടിയിട്ടല്ല സദസ് പോകുന്നു, ഖുർആനും ഹദീസും ഓതിയിട്ടാണ്.
അതുകൊണ്ട് ജീവിതത്തിൽ ഉപകരിക്കും. ഇനിയിപ്പോ ഒരു ഹദീസ് ഇപ്പോൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഈ അടുത്ത ഹദീസിലേക്ക് പോവാൻ നല്ലതുപോലെ ശ്രദ്ധിക്കാം. മരണം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, എല്ലാവർക്കും സുനിശ്ചിതമാണ്. അതാണ് പറഞ്ഞത്, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ അവസാന കാലഘട്ടത്തിലുള്ള വിശ്വാസികളുടെ കക്ഷത്തിന്റെ അടിയിലൂടെ നല്ല ഒരു കാറ്റിന് അല്ലാഹു പറഞ്ഞയച്ച് അവരെയൊക്കെ മരണത്തിലേക്ക് അല്ലാഹു എത്തിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നീടുണ്ടാവുക ഏറ്റവും ശിറാറുൽ ഖൽഖാണ്, സൃഷ്ടികളിൽ ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തഖൂമു സ്സാഅ ഇല്ല അല ശിറാരിൽ ഖൽഖ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, സ്വഹാബ സ്വഹാബ ഈ ലോകം അവസാനിക്കുകയില്ല, സാബ ലാ തഖൂമു സ്സാഅ ഈ ലോകം അവസാനിക്കുകയില്ല, സാബ ഇല്ല അല ശിറാരിൽ ഖൽഖ്. സൃഷ്ടികൾ വെച്ച് ഏറ്റവും മോശപ്പെട്ട ജനതയുടെ മേലല്ലാതെ ഈ ലോകം അവസാനിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അപ്പൊ ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗമാണ് അവസാന കാലഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. അള്ളാഹു നമ്മൾ ആ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടതാണോ? ഒരിക്കലുമല്ല. കാരണം മറ്റൊരു ഹദീസിലൂടെ അല്ല എന്ന് വ്യക്തപ്പെടുന്നു. എന്തുകൊണ്ട്? ലാ തഖൂമു സ്സാഅ അലാ അഹദിൻ യഖൂലു അല്ലാഹ് അല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹ് അല്ലാഹ് എന്ന് ഒരാളെങ്കിലും ഈ ലോകത്ത് പറയുമ്പോ ലോകം അവസാനിക്കുകയില്ലത്രേ, ലോകാവസാനം ഉണ്ടാവുകയില്ലത്രേ, ജനങ്ങളെ അല്ലാഹു മരിപ്പിക്കുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. അഥവാ ഈ ലോകത്തിനൊരു അവസാനമുണ്ട്, ഈ ലോകത്ത് സർവ്വ ജീവജാലങ്ങളെയും ഇല്ലാതാക്കുന്ന ദിനമുണ്ട്, അത് കടന്നു വരികയില്ല, അല്ലാഹ് എന്ന കലിമ ഉച്ചരിക്കുന്നവരുണ്ടായെങ്കിലെന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ടല്ലയോ മഹാനായ ഖൗസുൽ ആലം മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മാനവനെ പതിവാക്കിയിരുന്ന റാതീബ് എടുത്ത് പരിശോധിച്ചു നോക്കണേ, അല്ലാഹു അല്ലാഹു ആറാത്തീവിന്റെ അവസാന ഭാഗത്ത് മാനുഭാവൻ കൊണ്ടുവരുന്ന നിക്കർ അല്ലാ. കാരണം ഈ ലോകത്തിന്റെ നിലനിൽപ്പ് അല്ലാ എന്ന കലിമത്തിലാണ്, കലിമത്തിന്. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ പടച്ചറപ്പിനെ വാഴ്ത്തണേ പുകഴ്ത്തണേ. അതിനുവേണ്ടിയാണ് മുഹിയദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്ഥിരമായി ചൊല്ലിയിരുന്ന റാതീബ് പതിവാക്കിയിരുന്ന ദിക്ർ അല്ലാ അല്ലാ അല്ലാ. അങ്ങനെ ചെല്ലുന്നില്ലേ? ശ്രദ്ധിച്ചിട്ടില്ലേ? ഇഷ്ടപ്പെട്ട ഏറ്റവും മഹത്തായ ദിക്ർ ചെല്ലുന്നവരല്ലേ? ഇല്ല, റാതീബ് ചെല്ലുന്നില്ലേ? ഓ ജീരണി വാങ്ങുന്ന നേരത്തെ പോകുള്ളൂ. ഇല്ല, ചെല്ലുന്നവരാണ്. അല്ലാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. ആ റാത്തിബിൽ നമ്മൾ ചെല്ലുന്നവരാണ്, നമ്മൾ പഠിച്ചിട്ടുള്ളവരാണ്. അല്ലാ എന്ന മഹത്തായ കലിമ അത് ഉച്ചരിക്കാത്ത സന്ദർഭത്തിലാണ്, ഒരാളും ഉച്ചരിക്കാത്ത സമയത്താണ് ലോകം അവസാനിക്കാം. അപ്പൊ ഇപ്പൊ അതിന്റെ സമയമായിട്ടില്ല. കാരണം എന്താ? നമ്മളിൽ എല്ലാവരും അല്ലാ എന്ന് ഉച്ചരിക്കുന്നവരുണ്ട്. ഇന്നും ഇശാ നമസ്കാരത്തിൽ അല്ലാഹു അക്ബർ എന്ന തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയവരുണ്ട്. റുക്കുഇലേക്ക് സുജൂദിലേക്ക് ഇടയിലുള്ള ഇരുത്തത്തിലേക്കൊക്കെ പോകുമ്പോ അല്ലാഹു അക്ബർ ചൊല്ലിയവരാണ് നമ്മൾ. നമസ്കാരം കഴിഞ്ഞ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചൊല്ലിയ സഹോദര സഹോദരിമാരുണ്ട് നമ്മൾ. എല്ലാവരും ഒന്ന് ഉറക്കെന്ന് പറഞ്ഞേ, അല്ലാഹു അല്ലാ അല്ലാ. പോരല്ലോ, ഇത്ര ആളുകളുണ്ടായിട്ട് ശബ്ദം പോരല്ലോ, ഒന്ന് ഉറങ്ങുന്നു കൂടി, അല്ലാഹു അല്ലാ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. പടച്ചറബിനെ വിളിക്കുന്നതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ, രക്ഷയുള്ളൂ. അല്ലാ എന്ന കലിമത്തിലാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ്. അതാണ് ഈ ഹദീസിലും മനസ്സിലാകുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല വ്യക്തമായ രീതിയിൽ നമ്മൾ പഠിപ്പിക്കുന്നു, മുത്തുനബി മുഖേന നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അവസാന കാലഘട്ടം വരുമ്പോ അല്ലാ എന്ന് പറയാൻ പോലും ഒരാളും ഇല്ലാത്ത സന്ദർഭം വരും. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ നിന്ന് കാത്തിരക്ഷിക്കട്ടെ.
മോമിനീങ്ങൾ അതിനു മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കും. അവരെങ്ങനെ മരിപ്പിക്കും? നല്ല കാറ്റിലൂടെ അള്ളാഹു മരിപ്പിക്കും. പിന്നീട് ഏറ്റവും മോശപ്പെട്ട ജനതയാണ് അവരുടെ മേലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറെന്ന കാഹളത്തിലൂടെ ഇസ്രാഫിൽ അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന ഊത്ത് നൽകുക. മൂന്നൂത്ത. ഒന്നാമത്തെ ഊത്ത് നഫ്ഖത്തുൽ ഫസ്ഉ, സർവ്വജനങ്ങളെയും പേടിപ്പിക്കാനുള്ള ഊത്ത്. ഞാൻ എന്തിനാ ഇത് പറയുന്നത്? ഈ ലോകത്ത് മരിക്കാത്തവരായി ഒരാളും ഉണ്ടാവുകയില്ല എന്നതിലേക്ക് സൂചികമായിട്ടാണ് ആദ്യം അത് പറയുന്നത്. മരിക്കും, എല്ലാവരും ഇല്ലാതാകും എന്നത് ഉറപ്പിക്കാൻ വേണ്ടിയാണ്, അതിനുവേണ്ടിയാണ് ഈ സംഭവം പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഊത്തിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു നംലിലൂടെയും രണ്ടും മൂന്ന് ഊത്തിനെ കുറിച്ച് സൂറത്തു സുമറിലെ ഒറ്റ ആയത്തിലൂടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തി. بسم الله الرحمن الرحيم ويوم ينفخ في الصور ففزع من في السماوات ومن في الأرض إلا ما شاء الله إلا ما شاء وكل أتوه داخرين പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല റൂപപ്പെടുത്തുകയാണ്. തുറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്നാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും പേടിക്കുമത്രേ, പേടിക്കുമത്രേ. തുറന്ന കാലത്തിൽ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഊതിക്കഴിയുമ്പോ ആകാശഭൂമികളിലുള്ള സർവസൃഷ്ടിജാലങ്ങളും പേടിക്കുമത്രേ, ഭയചകിതമായ അന്തരീക്ഷത്തിലേക്ക് എത്തുമത്രേ. വകുല്ലുന്നതോ അവരെല്ലാവരും തന്നെ പേടിച്ചുകൊണ്ട് പടച്ചറപ്പിലേക്ക് വിനയാന്യതരായി നിസ്സാരരായി നിന്നരായി കടന്നു വരുമത്രേ എന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോവാൻ അവസാന കാലഘട്ടം മോമിനീങ്ങളെ മരിപ്പിച്ചു. ഏറ്റവും മോശപ്പെട്ട ജനവിഭാഗം അവരുടെ മേൽ ഒന്നാമത്തെ ഊത്ത് ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഊത്ത്. നിസ്സാരമല്ലല്ലോ തുറന്ന കാഹളത്തിൽ ഊത്ത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആലാനു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, ജാഅ അറബിയ്യു ഇല നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല മസ്ഊറു യാ റസൂലല്ലാഹ് ഫഖാല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവ ഖർനു മിന്നൂർ വല്ലദീ നഫ്സീ ബിയദിഹി وَعَلَّمُ دَائِرَةِ الْقَرْنِ كَعَرْضِ السَّمَاءِ وَالْأَرْضِ ഹബീബായ റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളടുക്കലേക്ക് ഒരു അറബിയായ മനുഷ്യൻ വന്നുകൊണ്ട് അല്ലാഹു റസൂലിനോട് ചോദിക്കുകയാണ്, മസ്ഊറു യാ റസൂലല്ലാഹ്, തുറന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? സൂറിനെ കുറിച്ചൊന്ന് വിശദീകരിച്ച് നൽകണേ നബിയെ, സൂറിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരണേ നബിയെ എന്ന് അല്ലാഹു റസൂലിനോട് ചോദിക്കുമ്പോ ഫഖാല റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ അതിന് മറുപടി നൽകുകയാണ്, സഹാബ പ്രകാശത്താലുള്ള കുഴലാണ് സാബ, പ്രകാശത്താലുള്ള കുഴലാണ് സാബ. വല്ലദീ നഫ്സീ ബിയദിഹി വഅലമു ദായിറത്തിൽ ഖർ, എന്റെ ആത്മാവേദ ഒരു തമ്പുരാന്റെ കൈകളിലാണോ ആ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിനെ സത്യം ചെയ്തുകൊണ്ട് മുത്തുനബി ഓർമ്മപ്പെടുത്തുകയാണ്, വഅലമു ദായിറത്തിൽ ഖർ, ആ സൂറിന്റെ വലിപ്പം ഉണ്ടല്ലോ, അതിന്റെ വ്യാസമുണ്ടല്ലോ, അതിന്റെ നീളമുണ്ടല്ലോ. ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ്, പ്രവിശാലമാണ്. കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഭൂമിക്കാലത്തുള്ള സഹോദര ഒന്ന് ചിന്തിക്കണേ പ്രിയപ്പെട്ട ഉമ്മ, 16,15,15,000 km അകലെ നിന്നുകൊണ്ട് തീതുപ്പുന്ന സൂര്യൻ ഒന്നാം ആകാശത്തിന്റെ ചുവട്ടിലെന്ന് ശാസ്ത്രലോകം നിരീക്ഷണം നടത്തുമ്പോ ഏഴാം ആകാശത്തിന്റെ മുകൾ തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ
ഭൂമിയുടെ അടിത്തട്ട് വരെ പ്രവിശാലമാണ് പ്രവിശാലമാ തുറന്ന് കാകണമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂല് മറ്റൊരു ഹദീസിലൂടെ പറയുകയാണ്, കൈഫ തുഇമു യാ സഹാബാ വസാഹിബുൽ ഖർനി ഖതിൽ തഖമൽ ഖർന വഗവ ജബഗതഹോ വസഹാ സമഅഹോ ഇലൽ അർശി മതായ ഉമറു ബിൻ ഫഖാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ഓർമ്മപ്പെടുത്തുകയാണ്, സഹാബ എങ്ങനെയാണ് എനിക്ക് നല്ലതുപോലെ ഭക്ഷണം കഴിക്കാൻ കഴിയുക, നല്ലതുപോലെ പാനീയം കുടിക്കാൻ കഴിയുക. വസാഹിബുൽ ഖർനി ഖതിൽ തഖമൽ ഖർന തുറന്ന കാഹളത്തെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇസ്രാഫീൽ അലൈഹി സലാം നിലകൊള്ളേ, എങ്ങനെയാണ് എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുക സഹാബ, എങ്ങനെയാണ് എനിക്ക് പാനീയം കുടിക്കാൻ കഴിയുക സഹാബ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകാവസാനത്തിന്റെ ഭീകരതയെ തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്കിടയിൽ ബോധ്യപ്പെടുത്തുകയാണ്, ഹബീബായ നബി തങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്, പറയുകയാണ്, എങ്ങനെയാണ് ഈ ദുനിയാവിൽ അടിച്ചു പൊളിക്കാൻ കഴിയുക, ഈ ദുനിയാവിൽ രസിക്കാൻ കഴിയുക. വസാഹിബുൽ ഖർൻ തൂറിന്റെ വാഹകൻ ഖതിൽ തഖമൽ ഖർന ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ സൂറിനെ വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. അള്ളാഹുവിനോടുള്ള വിനയം നിമിത്തമായി നെറ്റിത്തടത്തെ താഴ്ത്തി വെച്ചിരിക്കുകയാണ്. എന്നാൽ അർശന്റെ ഉടമസ്ഥനായ പടച്ചിറപ്പിലേക്ക് തന്റെ കാതുകളെ പരിപൂർണമായി താകൂതം ശ്രദ്ധ ചെലുത്തിയിരിക്കുകയാണ്. എപ്പോഴാണ് പടച്ചിറപ്പ് ഉദാ കൽപ്പിക്കുക, അത് ഓർഡർ വരുന്നതും കാത്തുകൊണ്ട് ഇസ്റാഫീൽ അലൈഹി സലാം വായിൽ സൂറന്ന കാഹളത്തെ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളേ, എങ്ങനെയാണ് നല്ലതുപോലെ ഈ ദുനിയാവിൽ ആസ്വദിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഫുട്ബോൾ കളിച്ചുകൊണ്ടും ക്രിക്കറ്റ് കളിച്ചുകൊണ്ടും സിനിമാ താരങ്ങളെ അനുകരിച്ചുകൊണ്ടും സമയങ്ങളെ കൊല്ലുന്ന സഹോദര സഹോദരി, മോശപ്പെട്ടതാകുന്ന സിനിമകൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമകൾ കണ്ടുകൊണ്ടും രസിക്കുന്ന സഹോദര, ഒന്ന് ചിന്തിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്. ആ സമയത്ത് പോലും മുത്ത് നബി പറയുകയാ, തുറന്ന കാഹളത്തെ ഇസ്റാഫീൽ അലൈഹി സലാം വായിൽ ഘടിപ്പിച്ചുകൊണ്ട് നിലകൊള്ളുകയാണ്. അല്ലാഹുവിന്റെ കൽപ്പന എപ്പോഴാണോ വരുന്നത് അപ്പോൾ ഊതുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാന കാലഘട്ടം എത്തുമ്പോൾ മുഅ്മിനീങ്ങളുടെ ആത്മാവിനെ ഒരു കാറ്റിലൂടെ ശുദ്ധമായ വായുവിലൂടെ എടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മോശപ്പെട്ടതാകുന്ന ജനതയുടെ മേല്, മോശപ്പെട്ട സമൂഹത്തിന്റെ മേല് ഒന്നാമത്തെ ഊത്തിനെ ഇസ്റാഫീലിനോട് പറഞ്ഞുകൊണ്ട് അല്ലാഹു നൽകുകയാണ്, അല്ലാഹു ഇതാ നൽകുകയാണ്. ഏഴാം ആകാശത്തിന്റെ മുകൾത്തട്ട് മുതൽ ഏഴാം ഭൂമിയുടെ അടിത്തട്ട് വരെ നിറഞ്ഞു നിൽക്കുന്ന സൂറത്ത് കാഹളത്തിലൂടെ ഇസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഊതുകയാണ്, ഊതുകയാണ്. ففزع من في السماوات ومن في الأرض إلا من شاء الله. ആകാശഭൂമികളിലുള്ള സർവസത്യജാലങ്ങളും ആ ഊത്തിലൂടെ പേടിക്കുമേ എന്ന് വിശുദ്ധ ഖുർആൻ. ആകാശഭൂമികൾ നിറഞ്ഞു നിൽക്കാണ്ട് സൂറന്ന കാഹളം ഒരൊറ്റ ഊത്ത് എല്ലാവരും പേടിക്കും, ഖുർആൻ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. لما فرغ الله تعالى من خلق السماوات والأرض അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന മറ്റൊരു ഹദീസിനോട് അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറിനെ അല്ലാഹു സൃഷ്ടിച്ചുവെന്ന് ഹബീബായ റസൂലുള്ളാഹി
ആകാശഭൂമികളിലുള്ള സർവ്വ സിദ്ധിജാലങ്ങളെയും നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഊറിനെ പടച്ചു, എല്ലാവരെയും മരിപ്പിക്കാം ഈ ഊത്തിലൂടെ, അടുത്ത ഊത്തിലൂടെ. ഇത് എത്ര നാളാ പേടിച്ച് നിലകൊള്ളുക? 40 കൊല്ലം. ഹബീബ് റസൂലുള്ളാഹി 40 സനത്തൻ, 40 കൊല്ലമാണ് പേടിച്ച് നിലങ്ങൾ നിലകൊള്ളുന്നത്. ഒന്നാമത്തെ ഊത്തിന്റെയും രണ്ടാമത്തെ ഊത്തിന്റെയും ഇടയിലുള്ളതാകുന്ന സമയ ദൈർഘ്യം 40 വർഷം. സുബ്ഹാനല്ലാഹ്. ഈ ദുനിയാവിലാകെ ജീവിച്ച ചിലപ്പോ 30 കൊല്ലം ഉണ്ടായിരിക്കുള്ളു, പക്ഷെ 40 വർഷം ഇങ്ങനെ ഓടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. സൂറത്തുൽ ഹജ്ജ്. ഇന്ന സൽസലത ലശയ്ഉന ളീം യൗമ തറൂനഹ تظهر كل مرضعة عما أرضعت وتضع كل ذات حمل حملها وترى الناس سكارى وترى الناس سكارى وما هم بسكارى ولكن عذاب الله لشديد. പരിശുദ്ധ ഖുർആൻ അതിന്റെ ഭീകരത ഞാൻ പറയുന്നില്ല, കാരണം അത് മറ്റൊരു വിഷയത്തിലേക്ക് പോകും. എന്റെ നിയത്ത് ഇതൊന്നുമല്ല, മരിക്കും സർവരും മരിക്കും എന്നത് സുബൂത്താക്കി തരലാണ്. അതിനാണ് നമ്മുടെ അടുത്ത ഊത്തിലൂടെ നടക്കുന്നത്. ഒന്നാമത്തെ ഊത്തിലൂടെ ആകാശഭൂമികളിലുള്ള സർവസിദ്ധാലങ്ങളും പേടിക്കുന്നതിന്റെ രൂപം ഏതാനും ചില ഭാഗങ്ങൾ അല്ലാഹു ഓർമ്മപ്പെടുത്തുക. മുല കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ് സ്വന്തം മക്കളെ മാറിടത്തിൽ നിന്ന് പിടിച്ച് ദൂരേക്ക് വലിച്ചെറിയും, അത്ര വലിച്ചെടുത്ത് ദൂരേക്ക്. വിശുദ്ധ ഖുർആനാണ് പറഞ്ഞത്, മുല കൊടുത്തുകൊണ്ടിരിക്കുന്നതാകുന്ന മാതാക്കൾ. സുബ്ഹാനല്ലാഹ്. കുട്ടി ഏറ്റവും കൂടുതൽ കരച്ചിൽ ഉള്ള സമയം മാറത്തോട് ചേർത്ത് പിടിച്ച് വാത്സല്യത്തോടുകൂടി മുല ചുരുത്തി കൊടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവ് കുട്ടിയെ മാറിടത്തിൽ നിന്ന് വലിച്ചെടുത്ത് ദൂരേക്കെറിയുമെന്ന് വിശുദ്ധ ഖുർആൻ അതിന്റെ ഭീകരതയെ ഓർമ്മപ്പെടുത്താൻ. ഗർഭിണികളാകുന്ന ഒട്ടകങ്ങൾ, ഗർഭിണികളാകുന്ന സഹോദരിമാരടക്കം പ്രസവിച്ചു പോകും. ഊത്തുകെട്ടുകൊണ്ട് ഈ ഊത്തും രണ്ടാമത്തെ ഊത്തിനിടയിൽ മടക്കുന്ന സമയം 40 സനത്തൻ, 40 കൊല്ലമാണ്. 40 കൊല്ലങ്ങൾക്ക് ശേഷം അള്ളാഹു രണ്ടാമത്തെ ഊത്തൂതാൻ ഇസ്രാഫിൽ അലി ഇസ്ലാമിനോട് പറയും. ആ ഊത്താണ് നമ്മുടെ ചർച്ചാ വിഷയം. ആ ഊത്തിലൂടെയാണ് എല്ലാവരും മരിക്കുക. ഖുർആൻ സൂറത്തുൽ സുമർ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്താൻ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ല ശ്രദ്ധ വേറെ പറഞ്ഞു. ونفخ في الصور فصيح من في السماوات ومن في الأرض إلا ما شاء الله إلا ما شاء الله ثم نفخ فيه أخرى فإذا هم قيام ينظرون. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തു. അയാൾ സൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്തൂതാൻ അല്ലാഹു കൽപ്പിക്കുകയാ. അല്ലാഹു കൽപ്പിക്കും രണ്ടാമത്തെ ഊത്തൂതാൻ. ഒന്നാമത്തെ ഊത്തൂതി 40 കൊല്ലങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ചെറിയ സംഭവമല്ല. ആ ഊത്തിലൂടെയാണ് സർവരും മരിക്കുക, എല്ലാവരെയും മരിപ്പിക്കുന്നത്. ആ ഊത്തിലൂടെയാണ് നമ്മുടെ വിഷയം. എവിടെയാണ് എല്ലാവരെയും മരിപ്പിക്കുക? പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ഓർമ്മപ്പെടുത്തുകയാണ്, തുറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്തങ്ങ് നടത്തുന്നതിലൂടെ ആകാശഭൂമികളിലുള്ള സർവസിദ്ധിജാലങ്ങളും മരിക്കുമത്രേ, മരിച്ചു വീഴുമത്രേ. ഇല്ലാ മാശാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചതായ ചിലരൊഴികെ, ചില മലായികത്തുകളൊഴികെ. ചിലരൊഴികെ ബാക്കിയുള്ളവരൊക്കെ മരിക്കും. അപ്പം ദോസ്താദ് ആ ചിലര് മരിക്കൂലേ, അവരും മരിക്കും, പക്ഷെ ആ ഊത്തിലൂടെ മരിക്കൂല. അവരെ അല്ലാഹു ഘട്ടം ഘട്ടമായിട്ടുള്ള മരിപ്പിക്കുകയാണ്. പഠിക്കണം, നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്.
എല്ലാവരും മരിക്കും, ആകാശഭൂമികളിലുള്ള സർവ്വ സത്യജാലങ്ങളും ഈ ഊത്തിലൂടെ മരിക്കും. പക്ഷേ ചില മലായിക്കത്തുകൾ ഒഴികെ, അതൊന്ന് മഹാനായ ജിബിരീൽ. സാരക്കാരനല്ല, ഉറക്കം പറയേണ്ട വ്യക്തിത്വമാണ്. ആരാണ് ജിബിരീൽ? സുബ്ഹാനല്ലാഹ്. സയ്യിദന ജിബിരീൽ അലൈഹി സലാം. നമ്മുടെ മംഗൂസ് പോലെ ഇത് വരുമ്പോ പറയും ജിബിരീൽ അലൈഹി സലാം. കാരണം ചിരണിയിരിക്കുക, പഴം നോക്കിയിരിക്കുക, ഇതെങ്ങനെയും കിട്ടിയിട്ട് വേണം. ഇബ്രാഹിം അലൈഹി സലാം, ജിബിരീൽ അലൈഹി സലാം. അപ്പൊ നമ്മൾ ഉറക്കം ചെയ്യും അല്ലേ? സാര വ്യക്തിയല്ല ജിബിരീൽ അലൈഹി സലാം. ബഹുമാനപ്പെട്ട യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അദ്ദേഹത്തിന്റെതാകുന്ന സഹോദരങ്ങൾ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയാൻ കൊണ്ടുപോയാണ്. കൊന്നുകളയാനുള്ള തീരുമാനമാണ് സഹോദരങ്ങൾക്കുള്ളത്. അവരുടെ മൂത്ത ജ്യേഷ്ഠനാകുന്ന സഹോദരൻ പറയുകയാണ്, കൊല്ലേണ്ടതില്ല, നമുക്കിവരെ ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ ഉപേക്ഷിക്കാം. കൊല്ലണ്ട, നമുക്ക് ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ ഉപേക്ഷിക്കാം. മൂത്ത ജ്യേഷ്ഠന്റെ പേരാണ് യഹൂദ. ആ യഹൂദയിലേക്ക് ചേർന്നിട്ടാണ് പിന്നീട് യഹൂദികൾ കടന്നു വന്നത് എന്ന ചരിത്രം രേഖപ്പെടുത്തുന്നു. യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൂത്ത ജ്യേഷ്ഠന്റെ പേര് യഹൂദ. യഹൂദ പറഞ്ഞു, നമുക്കൊരു കൊല്ലണ്ട, ഏതെങ്കിലും പൊട്ടക്കിണത്തിൽ കൊണ്ടുപോയിട്ടേക്കാം. അദ്ദേഹത്തിന് ചെറിയൊരു അലിവ് മനസ്സിൽ വന്നു. എന്നാലും നീയത്ത് എന്താ, അവിടെ കിടന്ന് ചത്താലും കുഴപ്പമില്ല എന്നുള്ളതാണ്. എന്നാലും മുന്നിൽ വെച്ച് കൊല്ലണ്ട എന്നുള്ളൊരു തീരുമാനം. അതുകൊണ്ട് ഒരു പൊട്ടക്കിണത്തിലിടാൻ തീരുമാനിച്ചു. എന്തിനാ ഇതിപ്പോ പറയേണ്ടി വരുന്നത്? എന്തിനാ? നിങ്ങൾ ജിബിരീൽ അലൈഹി സ്വലാം എന്ന് പറഞ്ഞപ്പോ ഉറക്ക അലൈഹി സ്വലാം പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ജിബിരീൽ അലൈഹി സ്വലാം ആരാന്നൊന്ന് പറഞ്ഞു തരാം. സംഭവം ജിബിരീൽ അലൈഹി സ്വലാം നിസ്സാരക്കാരനല്ല. പൊട്ടക്കിണത്തിലേക്ക് വക്കിലേക്ക് കൊണ്ടുവന്ന് വെക്കുവയാണ് വെക്കുവയാണ് അന്ന് മഹാന് വാമനെ കൊണ്ടുപോകുന്നത്. തോളത്ത് ചുമന്നിട്ടാണ്, തോളത്ത് ചുമന്നിട്ടാണ്. അന്ന് 17 വയസ്സാണ് യൂസഫ് നബിക്കെന്നും അതല്ല 12 വയസ്സാണെന്നും രണ്ട് രീതിയിൽ ചരിത്രം പറയുന്നുണ്ട്. 12 വയസ്സാണ് എന്നുള്ളതാണ് തഫ്സീറുൽ കബീറിൽ ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാ അദ്ദേഹം തഈദ് ചെയ്തിട്ടുള്ളത്, ശക്തിപ്പെടുത്തിയിട്ടുള്ളത്. കാരണം അദ്ദേഹം പറയുന്നു, അന്ന് യൂസഫ് നബിയെ സഹോദരങ്ങൾ കൊണ്ടുപോയത് തോളിലെടുത്തിട്ടാണ്. തോളിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരിക്കലും 17 വയസ്സുള്ള ഒരു കാക്കായ വരും തോളിലേർക്കൂല, നടന്നു വരാനേ പറയുള്ളൂ. തോളിൽ കൊണ്ടുപോകണമെങ്കിൽ വയസ്സ് എത്ര ഉണ്ടായിരിക്കണം? 12 തന്നെയാണ്. അപ്പൊ 12 അദ്ദേഹം നിജപ്പെടുത്തി. അപ്പൊ അത് തന്നെയാണ് 12 ഏജ് നമ്മൾ മനസ്സിലാക്കുക. 12 വയസ്സുള്ള യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ടുവന്ന് പൊട്ടക്കിണത്തിന്റെ വക്ക് കൊണ്ടുവച്ച് താഴോട്ടിടാൻ പോവാണ്. ഉടനെ മഹാനായ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്യുകയാ, യാ ത്വാലിബ കുല്ലിൽ മത്ലൂബി യാ അല്ലാഹ് അഞ്ചി മിനൽ ബലായാ, എല്ലാ തേട്ടങ്ങളുടെയും ഉടമസ്ഥനായ അല്ലാഹ് എന്നെ നീ രക്ഷിക്കണേ റബ്ബേ, എന്നെ ഈ ബലാമുസീബത്തിൽ നിന്ന് എന്നെ നീ കരകയറ്റണേ അല്ലാഹ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ കാലത്താണ് ഞാൻ ആ സമയത്തുള്ളത്. ബഹുമാനപ്പെട്ടതാകുന്ന യൂസഫ് നബി പൊട്ടക്കിണത്തിന്റേതാകുന്ന വക്കിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോ, ഞാനുള്ളത് അല്ലാഹുവിന്റെ സമീപത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്നോട് പറയുകയാ, യാ ജിബ്രീൽ അതിരി കബദി യാ ജബറായീൽ, ജിബ്രീലേ ജിബ്രീലേ എന്റെ അടിമയെ പിടിക്കണേ പിടിക്കണേ എന്ന് എന്നോട് അല്ലാഹു പറയുകയാ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, പൊട്ടക്കിണത്തിന്റെ വക്കിൽ നിന്ന് സഹോദരങ്ങൾ താഴേക്കിടുമ്പോ ഞാനുള്ളത് അല്ലാഹുവിന്റെ സമുദ്രത്തിലാണ്. അവിടെ നിന്ന് ഞാൻ ഓടിയെത്തുകയാണ്. പിന്നെ കുട്ടിയല്ല താഴെ ആദ്യമായി എത്തിയത്, കിണറ്റിന്റെ താഴേക്ക് ഞാനാണ് എത്തിയത്. എന്റെ കയ്യിൽ ഞാൻ യൂസഫിനെ താങ്ങിയെടുത്തു എന്ന് ജിബ്രീൽ അലൈഹി സ്വലാം വിളിച്ചാൽ വിളി കേൾക്കുന്ന വ്യക്തിത്വമാണ്. അതുകൊണ്ട് ഉറക്കെ പറയണേ, സയ്യിദുനാ ജിബ്രീൽ. സഹായിക്കും സഹായിക്കും, അതല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ ഇങ്ങനെ ഒരുപാട് പോകും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാടി പുകഴ്ത്തിയതാകുന്ന സഹാബിയെ ഹസാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി ദുആ ചെയ്തില്ലേ, അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദ്സ് മാനാഫഹ അൻ റസൂലില്ലാഹ്. അല്ലാഹുവേ പടച്ചറപ്പേ, ഈ ഹസാൻ ഇബ്നു സാബിത്തിനെ റൂഹിൽ ഖുദ്സ് കൊണ്ട് ശക്തിപ്പെടുത്തണേ അല്ലാഹ്, അഥവാ ജിബ്രീലിനെ കൊണ്ട് സഹായിക്കണേ അല്ലാഹ്. അദ്ദേഹം മുത്തുനബിയെ വർണ്ണിക്കുന്ന കാലഘട്ടത്തോളം അദ്ദേഹത്തിന് ജിബ്രീലിനെ കൊണ്ട് നീ സഹായം നൽകണേ അല്ലാഹ്. അപ്പം ജിബ്രീലിന്റെ സഹായം കിട്ടും എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. മനസ്സിലായോ? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നിസ്സാരക്കാരനല്ല. സയ്യിദന ജിബ്രീൽ അലൈഹി സ്വലാം ഒന്നാമത്തെ മലക്ക് അദ്ദേഹം.
അദ്ദേഹത്തിന്റെ ആത്മാവ് ആ സമയത്ത് പോയിട്ടില്ല. ഏത് സമയത്ത്? തൂറന്ന കാഹളത്തിലൂടെ ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം രണ്ടാമത്തെ ഊത്തൂതുമ്പോ എല്ലാവരും മരിക്കും. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഒഴികെ. രണ്ടാമത്തത് മീകായീൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം. കാരണം അദ്ദേഹമാണ് ഊതിക്കൊണ്ടിരിക്കുന്നത്. ഊത്തൂതുന്നതിനിടയിൽ ആള് മരിച്ചാൽ പകുതിക്കിട്ട് ഊത്തു നിൽക്കും. അതുകൊണ്ട് മൂപ്പരെ ഊത്തിനെയും പിടിച്ച നാല് മൂപ്പരെയും ആത്മാവിനെയും പിടിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഇസ്രാഫീൽ അലൈഹിസ്സലാം, നാല് അസ്റാഈൽ അലൈഹിസ്സലാം, അസ്റാഈൽ അലൈഹിസ്സലാം. ഈ നാല് മലക്കളെ നമുക്കറിയാം. ഇവരുടെ ജോലിയൊക്കെ നമ്മളറിയാം. മദ്രസയിൽ പഠിച്ചിട്ടുള്ളവരാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നാഫിയായി നൽകി അനുഗ്രഹിക്കട്ടെ. ആ ബക്കറ്റ് തിരുവന്ന് കൊണ്ടുവന്നോളൂ, വേഗം കൊണ്ടോ. ബിസ്മില്ലാ. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്ന് കാര്യക്ഷമമാക്കും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. ഇത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാതിലോട്ടം കൊണ്ട് ഇരിക്കാമല്ലോ. കുഴപ്പമില്ലല്ലോ, ഇവിടെ സമയത്തിന് പ്രശ്നമൊന്നുമില്ലല്ലോ. അല്ലോ സാർ, ഉണ്ടോ? പതിനൊന്ന് മണിവരെ പറയാം. അള്ളാഹു നമുക്ക് നാഫിയായി മുതൽ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇരിക്കാൻ തയ്യാറാൻ മതി. ഇരിക്കുമോ? ഇരിക്കും എന്നുള്ളവരൊന്ന് കൈയുറത്തിക്ക് നോക്കട്ടെ. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഇൽമ കേൾക്കാൻ താല്പര്യമുള്ളവരാണ്. ബിസ്മില്ലാ, കൊണ്ടുവന്നു. ബിസ്മില്ലാ, എല്ലാവരും ഒന്ന് കൊടുത്തോളൂ. സദഖ കൊടുക്ക്. ഖൈറായ ജോലി കിട്ടാൻ വേണ്ടി അല്ലാഹു ഈ സദസ്സിന്റെ ബറക്കത്തുകൊണ്ട്, റജബിന്റെ ബറക്കത്തുകൊണ്ടും, അല്ലാഹു ഈ രാവിന്റെ ബറക്കത്തുകൊണ്ടും, നമ്മൾ ഓതിയ ഖുർആനിന്റെ ഒക്കെ ബറക്കത്തുകൊണ്ടും നല്ല ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഖൈറായ ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നല്ല നീയത്തിന് ഇൻഷാ നിങ്ങളൊക്കെ സംഭാവന കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കണം, സംഘാടകര് നിങ്ങൾ ഓരോരുത്തരും വരും, പകറ്റ് വരും, നിങ്ങൾ ആ പൈസ അങ്ങോട്ട് കൊടുക്കും. ഇപ്പൊ തന്നെ കയ്യിലെടുത്തങ്ങ് വെച്ചാൽ സദസ്സിന്റെ ശ്രദ്ധ ഇങ്ങോട്ട് തന്നെ വരും. ഇടക്കിട്ട് ശ്രദ്ധ പോകരുത്. ബക്കറ്റുമായിട്ട് നമ്മൾ പറഞ്ഞ് നല്ലൊരു നിൽക്കുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ സമയത്ത് ബക്കറ്റ് വിടുന്നത്. അല്ല, നിങ്ങൾ കരുതരുത് ഉസ്താദിന് പിരിവിലോട്ട് കിടക്കാൻ വാത് പറയൂല എന്ന് കരുതാം. വാത് തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായി നൽകി അനുഗ്രഹിക്കട്ടെ. നല്ലതുപോലെ ശ്രദ്ധിച്ചോളി, നല്ല ശ്രദ്ധ വിട വരട്ടെ. അള്ളാഹു നമ്മൾ നൽകുന്ന സ്വതത്തെ കബൂലാക്കുമാറാവട്ടെ. നീയത്തുകൾ അള്ളാഹു സാധൂകരിക്കട്ടെ. ഓരോരുത്തർക്കും നല്ല നീയത്തുണ്ട്. ആ നീയത്ത് വെച്ച് കൊടുക്കും. നീയത്തുൽ മുഅ്മിനി ഖൈറും മിൻ അമലിഹി ശഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഅ്മിനായ മനുഷ്യന്റെ അമലിനേക്കാൾ പ്രാധാന്യമാണ് അവന്റെ നല്ല നീയത്ത്, നല്ല കരുത്. അപ്പൊ നമ്മൾ കൊടുക്കുമ്പോ എന്തായാലും നമ്മൾ ബക്കത്തിലേക്ക് 50-100 ഒക്കെ കൊടുക്കണം. കൊടുക്കുന്ന സമയത്ത് നീയത്ത് വെക്കാം. അള്ളാഹു സാലിഹ്യങ്ങൾ മക്കളെ എനിക്ക് നൽകണേ. അള്ളാഹ് എന്നെയും കുടുംബത്തെയൊക്കെ നീ സ്വാലിഹ്യങ്ങളാക്കണേ. ആക്കബത്ത് നന്നാക്കണേ. കുടുംബത്തിൽ ഖൈർ നൽകണേ. സാമ്പത്തിക ഭദ്രത നൽകണേ. അങ്ങനെ എത്ര നീയത്ത് വെക്കാം, ആ നീയത്തൊക്കെ വെച്ചിട്ട് ഇൻഷാല്ലാ നൽകും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. അള്ളാഹു സ്വീകരിക്കട്ടെ. നീയത്തോളം അള്ളാഹു കബൂലാക്കി തരട്ടെ. വിഷമങ്ങൾ അള്ളാഹു മാറ്റി തരട്ടെ. മക്കളെ അള്ളാഹു സ്വാലിഹ്യങ്ങളും ആബിദീങ്ങളും ഹാഫിദീങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. പരീക്ഷ കഴിഞ്ഞ മക്കളുണ്ട്. അള്ളാഹു ഉന്നത വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. ഉന്നതമായ കലാലയങ്ങളിൽ നിന്ന് ബിരുദം കരഗതമാക്കി ഈ നാടിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകനാക്കി അള്ളാഹു നമ്മുടെ മക്കളെ കബൂലാക്കുമാറാവട്ടെ. ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും ഇൻഷാല്ലാഹ് കൊടുക്കും. ഇവിടെ ശ്രദ്ധിക്കണേ, ശ്രദ്ധ ഇവിടെ വരണം. എല്ലാവരുടെയും ശ്രദ്ധ ഇവിടെ വരണം. അപ്പൊ രണ്ടാമത്തെ ഊത്തിലൂടെ എല്ലാവരെയും മരിപ്പിക്കാൻ നാല് മലക്കുകൾ ഒഴികെ. ഒരു റിവായത്തിൽ കാണുന്നു, ഈ മലക്കുകളെ കൂടാതെ അർവാഹു ശുഹദായി, ശുഹദാക്കളുടെ ആത്മാക്കൾ ഒഴികെ എന്ന് കാണുന്നു. ഈ നാല് മലക്കുകളെ ഓരോരുത്തരെയുമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഘട്ടം ഘട്ടമായി മരിപ്പിക്കുകയാണ്. നല്ലതുപോലെ ശ്രദ്ധിക്ക്, നല്ല ശ്രദ്ധ ഇവിടെ വരട്ടെ. മരണത്തെ കുറിച്ചാണ് പറയുന്നത്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളത് റൂഹ് പിടിക്കുന്നു, ആള് മരിക്കുന്നു, ഇതാണ് നമ്മൾ കേൾക്കാറുള്ളത്. അതുകൊണ്ടാണ് ഇതിന് വ്യത്യസ്തമായി ലോകാവസാനത്തോട് ബന്ധിച്ചുകൊണ്ട് എല്ലാവരും മരിക്കും, ഈ ലോകത്ത് ഒരാളും ശാശ്വതമല്ല എന്നുള്ളത് സൂചിപ്പിക്കുന്നു. ഖുർആനാണിത്. നല്ലതുപോലെ ഖുർആൻ വെച്ച് നമ്മൾ പഠിക്കണം. അള്ളാഹു നമുക്ക് നാഫിയായിരുന്നു നൽകി അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കാൻ ഇവിടെ ശ്രദ്ധിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കുന്നു. അള്ളാഹു ഉണ്ട്, ഈ നാല് മലക്കുകളുണ്ട്, ബാക്കിയുള്ളവരൊക്കെ മരിച്ചു കിടക്കുന്ന സംഭവം ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തായിരിക്കും ആ സംഭവം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിക്കുകയാണ്. ഫയഖൂൽ അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറയുകയാ, യാ ജിബ്രീലു മുത്തിയാ ജിബ്രീൽ, ജിബ്രീലേ ജിബ്രീലേ നീ മരിക്കണേ മരിക്കണേ നീയും മരിക്കണേ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു പറയുകയാണ്. ഫയമൂത്തു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആത്മാവിനെ വേർപെടുത്തപ്പെടുകയാണ്. ഘട്ടം ഘട്ടമായിട്ട് ഇവരങ്ങ് മരിപ്പിക്കാം.
രണ്ടാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല മീകായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ മനുഷ്യർക്കും മഴ വർഷിച്ചവരല്ലയോ, ഇടിമിന്നൽ നൽകിയവരല്ലയോ, റിസ്ക് നൽകിയവരല്ലയോ, അവരെ ഇതാ അല്ലാഹു സുബ്ഹാനഹു വതആല മരിപ്പിക്കുകയാണ്. അല്ലയോ മീകായിലേ, മീകായിലേ, നിങ്ങളും മരിക്കണേ, മരിക്കണേ, നിങ്ങളും മരിക്കൽ അനിവാര്യമാണ്, അനിവാര്യമാണ്. ഭയമൂത്തു മീകായിൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാമും മരിക്കുകയാണ്. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീലിനോട് പറയുമത്രേ, അല്ലയോ ഇസ്രാഫീലേ, നീയും മരിക്കണേ, നീയും മരിക്കണേ. ഇസ്രാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആത്മാവിനെയും അല്ലാഹു വേർപെടുത്തുകയാൽ. അപ്പൊ അടുത്ത ഊത്തു ഊതണ്ട ഉസ്താദെ, അത് വേണം. ഇപ്പൊ മരണത്തിന്റെ രുചി അറിയണം. മരണത്തിന്റെ രുചി അറിയാത്ത ഒരാളുമില്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ആത്മാക്കളും മരണത്തെ വിധിച്ചറിയണം. അതിൽ ഒരാൾ ഒഴിവില്ല, എല്ലാവരും ഒരാൾ ഒഴിവില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടും പറയും, നീയും മരിക്കണം. അടുത്ത ഊത്തൂതുന്നതിന് മുമ്പായിട്ട് നിന്നെ ആണ് ആദ്യം പുനർജീവിപ്പിക്കുക. അപ്പോൾ നീ ഊത്തൂതും, ആ ഊത്തിലൂടെ ആദ്യം ജനിക്കുക, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വരിക, മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ പറഞ്ഞില്ലയോ, അന ഔവലു മൻ യുഖളാ മിനൽ ഉമം, അന ഔവലു മൻ യദ്ഖുലുൽ ജന്ന, അന ഔവലു മൻ യുഹ്ലിഖു ബാബൽ ജന്ന, അന ഔവലു മൻ യദ്ഖുലുൽ ജന്ന. ഖബർ പിളർന്നുകൊണ്ട് ആദ്യമായി പുറത്തു വരുന്നവൻ ഞാനാണ്, സ്വർഗത്തിലെ വട്ടക്കണ്ണിയിൽ പിടിക്കുന്നവൻ ഞാനാണ്, ആദ്യമായി സ്വർഗത്തിലേക്ക് കടക്കുന്നവൻ ഞാനാണ്, ആദ്യമായി വിചാരണ കഴിഞ്ഞു കിടക്കുന്നതും എന്റെ സമൂഹം ാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എപ്പോഴാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്തിലൂടെയാണ്. അപ്പൊ എല്ലാവരെയും രണ്ടാമത്തെ ഊത്തിലൂടെ അല്ലാഹു മരിപ്പിക്കുന്നു. അതിനുശേഷം പിന്നെ മൂന്നാമത്തെ ഊത്തൂതുന്നതിന് മുമ്പായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു പുനരുജ്ജീവിപ്പിക്കും. എന്നിട്ട് അദ്ദേഹത്തോട് ഊതാൻ വേണ്ടി പറയും. ഊത്തൂതും ഊത്തുന്നതിലൂടെ ആദ്യം ഖബറിൽ നിന്ന് എഴുന്നേൽക്കുക, മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ ജനങ്ങൾ വരുന്നത് അതത് നബിമാരുടെ പിന്നിലായിട്ട് ഓരോ സമുദായക്കാർ അണിനിരന്ന് മഹ്ശറയിലേക്ക് അങ്ങനെ 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 വരും. അത് വേറെ സംഭവമാണ്. മഹ്ശറയെ കുറിച്ച് ഇനി വരുന്നുണ്ടല്ലോ, അതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. നല്ലതുപോലെ ശ്രദ്ധ ഇവിടെ വരട്ടെ. അങ്ങനെ എല്ലാവരെയും മരിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം, മൂന്നുപേരെയും മരിപ്പിച്ചു. ഇനി ആരാ ബാക്കിയുള്ളത്? അസ്റായിൽ അലൈഹിസ്സലാം. അവിടെയാണ് നമ്മുടെ വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല അസ്റായിൽ അലൈഹിസ്സലാമിനെ വിളിക്കുകയാണ്. ഫയഖൂലുല്ലാഹു അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വതആല അസ്റായിൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുമത്രേ, മനിൽ ബാഖി യാ അസ്റായിൽ, ആരാണിനി ബാക്കിയുള്ളത് അസ്റായിലേ, ഇനി ആരാണ് ബാക്കിയുള്ളത് അസ്റായിലേ. ഫയഖൂലു അസ്റായിൽ, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, അബ്ദുകൽ ഫാനീ യാ അല്ലാഹ്, അല്ലാഹുവേ പടച്ച റബ്ബേ, നിന്റെ നശിക്കാനുള്ള ഈ അടിമ മാത്രമാണ് അല്ലാഹ്, നിന്റെ ഈ അടിമ മാത്രമാണ് അല്ലാഹ്. കാരണം അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനും വ്യക്തമാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്തുള്ള സർവസത്യജാലങ്ങളെയും മരിപ്പിച്ചിരിക്കുകയാണ്. കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മാവിനെ പോലും അല്ലാഹു വേർപെടുത്തിയില്ലയോ, വേർപെടുത്തിയില്ലയോ? എന്റെ സദീർത്തരാകുന്ന ജിബ്രീല് പോയില്ലയോ, മീകായില് പോയില്ലയോ, ഇസ്രാഫീല് പോയില്ലയോ? ഇനി ഞാൻ മാത്രമായി ബാക്കിയാകുകയില്ല. അതുകൊണ്ട് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിനോട് പറയുകയാണ്, അബ്ദുകൽ ഫാനീ യാ അല്ലാഹ്,
അല്ലാഹുവേ പടച്ചറപ്പേ, നിന്നെ നശിക്കാനുള്ള അടിമ മാത്രമാണ് അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഫയഖൂലുല്ലാഹു തബാറക വ തആല, ഉന്നതനായ പരിശുദ്ധനായ പടച്ചറപ്പ് പറയുമത്രേ, ലാബുദ്ദ മിൻ മൗതിക യാ അസ്റായിൽ, അസ്റായിലേ അസ്റായിലേ, നീയും മരിക്കൽ അനിവാര്യമാണ്, നീയും മരിക്കൽ നിർബന്ധമാണ്. ഫയദഹമു ഇലാ മൗദിയൻ ബൈനൽ ജന്നതി വന്നാർ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, അല്ലാഹു ഇത് പറയുമ്പോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലേക്ക് അസറായിൽ പോകുമത്രേ, പോകുമത്രേ. ഫയസ്ഉ മിൻഹു റൂഹുഹു, സ്വന്തമായ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്, വേർപെടുത്തുകയാണ്. അല്ലാഹ് ഈ ലോകത്ത് ഇന്ന് വരെ സർവരുടെയും ആത്മാവിനെ പിടിച്ചതായ വ്യക്തിയല്ലയോ, സ്വന്തമായ ആത്മാവിനെ വേർപെടുത്തുമ്പോഴാണ് അതിന്റെ വേദനയെ തുറിച്ച് വ്യക്തമായ തിരിച്ചറിവുണ്ടാവുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അട്ടഹസിക്കുകയാണ്, വല്ലാത്തൊരു അട്ടഹാസമാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലമാണ്, വല്ലാത്തൊരു ശബ്ദ കോലാഹലത്തോടുകൂടി അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ പടച്ചറപ്പേ, ഇന്നീ ലാ അസിഉ അർവാഹൽ മുഅ്മിനീന ഇല്ലാ ബിർഫഖ് യാ അല്ലാഹ്. മരണത്തിന് ഇത്ര വലിയ വേദനയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ മുഅ്മിനീങ്ങളാകുന്ന സജ്ജനങ്ങളുടെ ആത്മാവിനെ കൂടുതൽ മയത്തോടുകൂടിയല്ലാതെ ഞാൻ പിടിക്കുമായിരുന്നില്ല റബ്ബേ, ഞാൻ മയത്തോടുകൂടിയല്ലാതെ പിടിക്കുമായിരുന്നില്ല അല്ലാഹ്. ഈ ലോകത്ത് അവസാനമായി ഇവിടെ പറയുന്നതായ അസ്റായിൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് വിലപിക്കുന്ന രംഗമാണ്. ഹബീബായ നബി തങ്ങൾ പറയുകയാണ് ലോകത്തിന്റെ നായകൻ ഓർമ്മപ്പെടുത്തുകയാണ്, വല്ലാത്ത ശബ്ദമാണ്, വല്ലാത്ത കോലാഹലമാ, വല്ലാത്തൊരു ശബ്ദ കോലാഹലത്തോടു കൂടിയാണ് അസ്റായിൽ വിട പറയുക എന്ന് ഹബീബായ റസൂലുള്ളാഹി. മരണത്തിന്റെ വേദന ചെറുതായി ഗണിക്കല്ലേ സഹോദര. കാസർഗോഡുള്ള ഭൂവിക്കാലത്തുള്ളതാകുന്ന ആയിരക്കണക്കിൽ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരോട് കുമരമസാദ് സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയതിൽ നിന്ന് നമുക്ക് പാഠം ഉൾക്കൊള്ളേണ്ടത്, മരണം സുനിശ്ചിതമാണ്, മരണം സുനിശ്ചിതമാണ്. കാരണം ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങളുടെയും ആത്മാവിനെ വേർപെടുത്തുന്ന അസറായിൽ പോലും ഈ ലോകത്ത് നിന്ന് വിട പറയുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. അസറായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പോലും ഈ ലോകത്ത് ശാശ്വതനല്ല, ശാശ്വതനല്ല, അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടല്ലയോ ലോകത്തിന്റെ നായകൻ സൂറത്തു റഹ്മാൻ ഓതിക്കൊണ്ട് നമ്മളെ പഠിപ്പിച്ചത്, കുല്ലു മൻ അലൈഹാ ഫാൻ, കുല്ലു മൻ അലൈഹാ ഫാൻ وجه ربك ذو الجلال والإكرام. ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങളും നശിക്കുമേ, ഈ ലോകത്ത് ഒരാൾക്ക് പോലും ശാശ്വതികത്വമില്ല, ശാശ്വതികത്വമില്ല, ഒരാൾ മാത്രമാണ് ശേഷിക്കുക, അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, അത് ഈ ലോകത്തിന്റെ ജഗന്നിയന്താവാണ്, അത് ഈ ലോകത്തിന്റെ പരിപാലകനാണ്, അത് ഈ ലോകത്തിന്റെ സർവേശ്വരനാണ്, അത് ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, അത് ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനാണ്. കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജനങ്ങൾ പൊഴിച്ചുകൊണ്ട് വിദൂരങ്ങളിൽ നിന്ന് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഘർത്തത്തിലൂടെ ഊളിയിട്ട് നീന്തി തുടിക്കുന്ന ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂ
സൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്തിയന്താവായ പരിപാലകരുണ്ടല്ലോ. ആ പടച്ചറപ്പല്ലാതെ ഒരാളും ശേഷിക്കുകയില്ല. ഈ ലോകത്തുള്ള സർവരും നശിക്കുമേ, അള്ളാഹു മാത്രമാണ് ഉണ്ടാവുക. ഈ ഒരു ദൃഷ്ടാന്തം വെച്ചുകൊണ്ട് സഹോദരാ, നീ എന്തിനാണ് അള്ളാഹു എന്ന ദൃഷ്ടാന്തത്തെ കളവാക്കുന്നത്? നീ എന്തിനാണ് കളവാക്കുന്നത്? റബ്ബിന്റെ ഏത് ദൃഷ്ടാന്തത്തെയാണ് നീ കളവാക്കുക എന്ന്? കലവാഹു അസവജൽ നമ്മൾ പറയണം അത്രേ. എല്ലാവരും ഉറക്കെ പറഞ്ഞേ എന്ന ആയത്ത് ഓതുമ്പോ, റഹ്മാൻ സൂറത്തിൽ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ചുണ്ട്, ഈ ആയത്ത് ഓതുമ്പോ നമ്മൾ എന്ത് പറയണം? അല്ലാഹുവേ, നിന്റെ ഒരു അനുഗ്രഹത്തെയും ഞങ്ങൾ കളവാക്കുന്നില്ല. അല്ലാ, നിനക്കാണ് സർവസ്തുതിയും അഖില സ്തുതിയും നിനക്കാണ് അല്ലാ എന്ന് പറഞ്ഞ എല്ലാവരും വലാ വിശൈഇൻ, ചത്തകോഴിയെ പോലെ ഉറക്കെ പറയുന്നുണ്ട്, വലാ വിശൈഇൻ മിൻ നിഅമിക റബ്ബന നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹു തൗഫീക് തരട്ടെ. ഒരുപക്ഷെ ഇത് ആദ്യമായി കേൾക്കുന്നവരുണ്ടാകും, ഇത്രയും കാലം പരിശുദ്ധമായ ഖുർആനിൽ അങ്ങനെ ഒരു ആയത്ത് ഓതിയിട്ട് ആദ്യമായിട്ട് ഇങ്ങനെ ചെല്ലണമെന്ന് പഠിക്കുന്നവരുണ്ടാകും. അല്ലാഹു ചെല്ലാൻ നമുക്ക് തൗഫീക് നൽകട്ടെ. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ട്, എത്രയോ സംഭവങ്ങളുണ്ട്. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന്റെ അവസാനത്തെ ആയത്ത് കൊണ്ടുവന്ന് നിർത്തുന്നു. അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നതാകുന്ന, എന്ന് പറഞ്ഞാൽ അല്ലാ എന്ന് പറയേണ്ടതാകുന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ട ഒരേ ഒരു സൂക്തം, ബാക്കി എല്ലാ സൂറത്തും ഓതിയാലും അവർ പക്ഷെ അങ്ങനെ പറയേണ്ടതുണ്ടാവും. പക്ഷെ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന് പറയേണ്ടതാകുന്ന ഒരു സൂക്തം സൂറത്തുൽ മുൽക്ക് ഭയങ്കര സംഭവമാണ്. എന്തിനാ ഞാനിത് പറയുന്നത്? ഈ കഴിഞ്ഞ മാർച്ച് 22-നായിരുന്നു വേൾഡ് വാട്ടർ ഡേ എന്ന് പറയുന്നത്. വെള്ളത്തിന് വേണ്ടി ഒരു ദിനം, വെള്ളത്തിന് വേണ്ടി ഒരു ദിനം. വെള്ളം വല്ലാതെ ഇന്ന് ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്, വല്ലാതെ ദുർവിനിയോഗം ചെയ്യപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ന്യൂസിലുണ്ടായിരുന്നു ഒരു ന്യൂസ് ചാനൽ, ആഫ്രിക്കൻ ദക്ഷിണാഫ്രിക്കൻ ഒരു സ്ഥലം, ആ സ്ഥലത്ത് വെള്ളത്തിന് വേണ്ടി ജനങ്ങൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്, ക്യൂ നിൽക്കുന്നു. 42 ലിറ്റർ മാത്രമേ ഓരോ കുടുംബത്തിനും കൊടുക്കുള്ളൂ. 42 ലിറ്റർ വെള്ളം മാത്രം ഒരു കുടുംബത്തിന് പൊതു പതിപ്പിൽ നിന്നാണ് കൊടുക്കുന്നത്. ഭയങ്കര സമ്പാദ്യമുള്ള വലിയ ധനിക രാഷ്ട്രമാണ്, സാമ്പത്തികമായി വലിയ ഉയർച്ച ഉള്ളതാകുന്ന ഒരു സ്ഥലം. കെപ്ടോൺ എന്നാണ് ആ സ്ഥലത്തിന്റെ പേരെന്ന് ഓർമ്മ വരും. ആ സ്ഥലത്തേക്ക് വെള്ളത്തിനില്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടുള്ളതാകുന്ന ആളുകൾ അവരിങ്ങനെ നേരം വെളുത്ത് രാവിലെ വലിയ ജാറുമായി പോയി ക്യൂ നിൽക്കുക, ക്യൂ നിന്ന് മണിക്കൂറുകളും ക്യൂ നിന്ന് അവർക്കാകെ കിട്ടുന്നത് 42 ലിറ്റർ വെള്ളം. അതുകൊണ്ട് കുളിക്കണം, അതുകൊണ്ട് വസ്ത്രം കഴുകണം, അതുകൊണ്ട് നിന്നെ ശൗചം ചെയ്യണം, എല്ലാ കാര്യങ്ങളും. ഒരു കുടുംബം മുഴുവൻ കഴിയാൻ 42 ലിറ്റർ വെള്ളം. ഒന്ന് ചിന്തിച്ചു നോക്കാം, നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും? അധികമില്ല അതിലേക്കൊന്നും. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മുടെ വെള്ളം ദുർവിനിയോഗം ചെയ്യാൻ പാടില്ല. ഖുർആൻ അതുകൊണ്ട് സൂറത്തുൽ മുൽക്ക് അവസാനം എടുത്ത് ചോദിക്കാൻ, നിങ്ങൾക്ക് ഈ ശുദ്ധമായ വെള്ളത്തെ വറ്റിച്ചു കളഞ്ഞാൽ ഫമയ്യഅതീകും ബിമാഇൻ മഅഇൻ, ശുദ്ധമായ വെള്ളത്തെ ആരാണ് നിങ്ങൾക്ക് കൊണ്ടുവന്നു തരിക? ആരാണ് വെള്ളത്തെ കൊണ്ടുവന്നു തരിക? അപ്പൊ എല്ലാവരും പറയണമെന്നാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ സൂറത്തുൽ മുൽക്ക് ഓതിയിട്ട് അവസാനം പറയണം അത്രേ. അല്ലാഹു റബ്ബുൽ ആലമീൻ സർവ്വരോഗ പരിപാലകനായ അല്ലാഹുവിനെ കൊണ്ടുവരാൻ സാധിക്കുള്ളൂ, ശരിയല്ലേ? അള്ളാഹു അല്ലാതെ വേറെ ആരാണ് ഈ ലോകത്ത് വെള്ളം വെത്തിച്ചു കളഞ്ഞാൽ പിന്നെ തിരിച്ചുകൊണ്ടുവരും? വല്ല സാധിക്കുമോ? എന്ത് സാധിക്കും? ഒന്നും സാധിക്കൂല. എല്ലായിടത്തും ഇപ്പൊ ടിഷ്യൂ പേപ്പർ വരെയാണ്,
ഹോട്ടലിലാണെങ്കിലും ടിഷ്യൂ പേപ്പർ ഭക്ഷണം കഴിച്ചിട്ട് കൈയൊക്കെ തുടച്ചിട്ട് അസ്സലാമുലൈക്കും അത് എഴുന്നേറ്റ് പോയിക്കോണം. എത്ര വെള്ളമാണ് ഒന്നുകൊടുക്കുന്ന സ്ഥലത്തൊക്കെ വെള്ളം എത്ര കളയുന്നത് പറയുമ്പോ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പോകും, വിഷയം ഇങ്ങനെ പോകും. ഇബ്നു ഉഖൈൽ എന്ന് പറയുന്ന ഒരു മഹാനുഭാവനോട് ഒരു വ്യക്തി വന്നിട്ട് വിചാരിക്കാൻ, വലിയ കർമ്മശാസ്ത്ര പണ്ഡിതരാണ്. അദ്ദേഹത്തോട് ചോദിച്ചു ഒരു വ്യക്തി വന്നിട്ട് പറഞ്ഞു, ഇനി അഗസ്സിലുൽ വുദുവ ഫഖൂലു ഫീ നഫ്സീ മാ ഗസലതുഹു, ഞാൻ വുദു എടുക്കും അപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെ പറയും ഞാൻ വുദു എടുത്തിട്ടില്ല എന്ന് പറയും, മനസ്സ് പറയും. അങ്ങനെ ചില ആളുകളുണ്ട് പള്ളിയിൽ വന്നിട്ട് വെള്ളം ഇങ്ങനെ എടുത്ത് ഇങ്ങനെ രണ്ടുപേർ കൈ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഇട്ടിരിക്കുക, എന്നിട്ട് പള്ളിയിലെ ഹൗസിലെ ഓളമൊക്കെ എല്ലാം നിലച്ചതിനെ കൈ എടുക്കുള്ളൂ. വസ്വാസിന്റെ അള്ളാഹു നമ്മളെ കാക്കട്ടെ. വലഹാൻ എന്ന് പറയുന്ന പിശാദിന്റെ പിടിയിലാണവനെന്ന് ഹബീബ് റസൂലുള്ളാഹി. എന്താണ് പിശാദിന്റെ പേരെന്താ? വലഹാൻ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ വെള്ളം ഇങ്ങനെ, എന്നിട്ട് ചിലർ ഒതുവെടുത്ത് വരുമ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുളിച്ചു വരുന്ന പോലെ തോന്നാണ്, അവന്റെ ശരീരത്തിലെ വസ്ത്രത്തിലൊക്കെ വല്ല. ഇതിപ്പോ ഞാൻ പറഞ്ഞത് ഈ വേൾഡ് വാട്ടർ ഡേ പറഞ്ഞപ്പോഴും അതോടൊപ്പം തന്നെ ഈ ഫബിയ്യാലായി റബ്ബിക്കുമാ തുക്കദിമാൻ എന്ന ആയത്ത് ഓതുമ്പോ വലാ ബിശൈഇൻ മിൻ നഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ് എന്ന ചൊല്ലതിൽ നിന്ന് വന്നതാണ്. ഇബ്നു ഉഖൈൽ റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടു, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ എന്തിനാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഒതു എടുക്കുന്ന സമയത്ത് ഞാൻ ഒതു എടുത്തു കഴിയുമ്പോ എന്റെ മനസ്സ് പറയും മാ ഗസലുതു, ഞാൻ നല്ലതുപോലെ ഒതു എടുത്തിട്ടില്ല, ഉമാ തവള്ളഉതു, ഞാൻ ഒതു എടുത്തില്ല, നല്ലതുപോലെ അവയവങ്ങൾ കഴുകിയിട്ടില്ല എന്ന് മനസ്സ് പറയും, ഞാൻ എന്ത് ചെയ്യണം? ഇബ്നു ഉഖൈൽ റഹിമഹുല്ല പറഞ്ഞു, നീ നിസ്കരിക്കേണ്ടതില്ല, നിന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല, അതൊക്കെ പഠിക്കണം, ഞാൻ പഠിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തും. അപ്പൊ അദ്ദേഹത്തോട് ഉടനെ ചോദ്യകർത്താവ് ചോദിക്കുക, അതെന്താ നിസ്കാര നിർബന്ധമില്ല എന്ന് പറയാം, നിങ്ങൾ നമ്മളെ കളിയാക്കിയതാണോ, എന്താ അങ്ങനെ പറഞ്ഞത്? നിസ്കാര നിർബന്ധമില്ല, നിങ്ങളുടെ മൂലിയാരോട് മത്തരം ചോദിക്കും ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലദി യുഗസിലുൽ വുദു ഫഖൂലു ഫീ നഫ്സിഹി മാ ഗസലതുഹു വല്ലദി യുകബ്ബിറു ഫയഖൂലു ഫീ നഫ്സിഹി മാ കബ്ബറതുഹു, ഒരാൾ വുദു എടുക്കുന്നു എന്നിട്ട് മനസ്സിൽ പറയുന്നു ഞാൻ വുദു എടുത്തിട്ടില്ല, തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിക്കൊണ്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക, എന്നിട്ട് തക്ബീറും കൂടെ കൈ കെട്ടിയിട്ട് വീണ്ടും വീണ്ടും അഴിച്ച് വീണ്ടും വീണ്ടും കിട്ടും. വസ്വാസിന്റെ ആളുകൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരും, വീണ്ടും മതിയായില്ല, വീണ്ടും അഴിച്ച് വീണ്ടും കിട്ടും, അവസാനം ഇമാമ റുക്കുയിലേക്ക് പോകുമ്പോൾ വസ്വാസൊക്കെ തീരുന്നു, വേഗം കൈ കെട്ടിയിട്ട് അതിനും അവരേ വസ്വാസ്, അതുവരെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനത്തെ ആളുകളുണ്ട്. അങ്ങനെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയിട്ട് മനസ്സിൽ പറയാണ് മാ കബ്ബറതുഹു, ഞാൻ തക്ബീർ കെട്ടിയിട്ടില്ല എന്ന് പറയുന്നവൻ ഫഹാദാ മജ്നൂൻ, ഇവൻ ഭ്രാന്തനാണ്. വൽ മജ്നൂനു അലൈഹി ലാ തജിബു അലൈഹി സ്വലാ, ഭ്രാന്തന്റെ പേര് നിസ്കാരം നിർബന്ധമില്ല. അതാണ് ഇമാമിങ്ങളുടെ വീക്ഷണം. ഒതു എടുത്തിട്ട് ആ ഒതു എടുത്തിട്ടില്ല എന്ന് പറയുന്നവൻ, കൈ കെട്ടിയിട്ട് ഞാൻ കൈ കെട്ടിയിട്ടില്ല എന്ന് പറയുന്നവൻ ഭ്രാന്തനാണ്. ഭ്രാന്തനെ സംബന്ധിച്ചിടത്തോളം വൽ മജ്നൂനു ലാ തജിബു അലൈഹി സ്വലാ, അവന്റെ മേൽ നിസ്കാരം നിർബന്ധമില്ല നമസ്കാരം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതുകൂടി അദ്ദേഹത്തിന്റെ ഭ്രാന്ത് മാറി, പിന്നെ നിസ്കാരം നല്ല റാഹത്തായിട്ട് ഇരിക്കും, ഒതു കൊടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് ഒതു കൊടുക്കും. ഇക്കൂട്ടൊരാളുകൾ പല ആളുകളും അത്തരത്തിലുള്ളവരുണ്ട്, അവർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താൻ ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനമാണ്. പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ച് ചെറുപ്പക്കാർ അവിടെ വന്ന് ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കും. ഞാൻ ഇത് ഇടയ്ക്ക് പറയാൻ കാരണം, നമ്മുടെ വിഷയവുമായി ബന്ധമില്ലെങ്കിൽ ഇത് ഇടയ്ക്ക് ഓർമ്മപ്പെടുത്താൻ കാരണം, ഒരുപക്ഷെ ഇനി അടുത്ത കൊല്ലത്തിൽ ഇവിടെ വന്ന് വാന്നു പറയുമ്പോൾ നമ്മളുടെ കിണറുകൾ ഒരുപക്ഷെ വറ്റിയിട്ടുണ്ടാകും. ഭയങ്കര ഒരു ബുദ്ധിമുട്ടാകുന്ന ലോകത്തിലേക്കാണ് പോകുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ ആ നാട്ടിൽ അവർ പറയുന്നു ഇനി ഒരിക്കലും വെള്ളത്തിന്റെ ഒരു സ്രോതസ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഗവൺമെന്റ് കൊടുക്കുന്നതാകുന്ന പൊതു ടാപ്പിൽ നിന്ന് 42 ലിറ്റർ വാങ്ങിയിട്ട് ദൈനംദിനം ജീവിതം കഴിച്ചുകൂട്ടാണ്. അതിൽ നിന്ന് മിച്ചം പിടിച്ചോണം, മിച്ചം പിടിച്ചാൽ അവർക്ക് രാഹത്ത്. നമുക്ക് എത്ര റാഹത്തായിട്ടാണ് വെള്ളം കിട്ടുന്നത്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരവസ്ഥയാണ് പറയുന്നത്, ഈ രാജ്യത്തുള്ള ഒരവസ്ഥയാണ് ഈ പറയുന്നത്. എത്രയോ പല സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രവിശ്യകളിൽ തന്നെ എത്രയോ സ്ഥലങ്ങളിൽ വെള്ളം വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. അതുകൊണ്ട് നമ്മൾ ആരും ദൂർത്തടിക്കാൻ പാടില്ല, ദുർവയം പാടില്ല, സന്ദർഭം ഓർമ്മപ്പെടുത്താൻ. അപ്പൊ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ എന്ന ആയത്ത് നിങ്ങൾ ഓതുമ്പോ ആയത്ത് ഓതിയതിനു ശേഷം പറയണം, വലാ ബിശൈഇം മിൻ നഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദ്, അല്ലാഹു നിന്റെ ഒരു അനുഗ്രഹത്തിൽ ഞങ്ങൾ കളവാക്കുന്നില്ല, നിനക്കാണ് സർവസ്വം. അല്ലാഹു സുബ്ഹാനഹു വതആല എടുത്തു ചോദിക്കാൻ, ഈ ലോകത്തുള്ളതാകുന്ന സർവ്വ ജീവജാലങ്ങളും ഇല്ലാതാകും, എല്ലാം ഇല്ലാതാകും, ഒരാൾ പോലും ശേഷിക്കൂല, പിന്നെന്തിനാ നീ ഇങ്ങനെ അഹങ്കരിച്ച് വെച്ച് നടക്കുന്നത്, എന്തിനാ നീ അഹങ്കരിക്കുന്നത്, മരിക്കുമെന്നുള്ള ചിന്ത നിന്റെ മനസ്സിൽ നിന്ന് മായാതെ മറയാതെ നിൽക്കേണ്ടതാണ്. എത്ര ആളുകളാണ് മരിച്ചത്, എത്ര സിനിമാ നടന്മാരും മരിച്ചു, എത്ര സിനിമാ നടിമാരും മരിച്ചതുപോലെയുണ്ട്. ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുന്നതാകുന്ന സിനിമാ നടൻ ആക്സിഡന്റിൽ പെട്ടിട്ട് ചിരിക്കണോ കരയണോ എന്ന് വേണ്ട അവസ്ഥയിൽ, ഇത് ഞാൻ പറയുന്നത് ചെറുപ്പക്കാർക്ക് വേണ്ടിയാണ്, ഒരുപാട് ആളുകളെ ചിരിപ്പിച്ച ഹാസ്യ നടൻ ഇന്ന് ഏതുപോലത്തിനാണ് കിടക്കുന്നത് ചിന്തിക്കണം നമ്മൾ. അഥവാ മരിക്കുന്നതിന് മുമ്പ് ഈ ലോകത്ത് നിന്ന് മരണത്തിന്റെ വേദനയറിയാതെ ഒരാളെയും അല്ലാഹു സുബ്ഹാനഹു വതആല കൊണ്ടുപോകില്ല.
ചാർലി ചാപ്ലിൻ ശരീരത്തിന്റെ ഭാഷ കൊണ്ട് ജനങ്ങളെ ചിരിപ്പിച്ചതാകുന്ന വ്യക്തിയാണ്. ശരീരഭാഷ കൊണ്ട് മരിച്ചില്ലേ? എത്ര നടന്മാര് മരിച്ചു, എത്ര നടിമാര് മരിച്ചു. നാടൻ പാട്ടുകളിലൂടെ കുട്ടികളുടെ മനസ്സ് കവർന്ന, യുവാക്കളുടെ മനസ്സ് കവർന്ന വ്യക്തിയല്ലേ കലാഭവൻമണി? മരണത്തെ പുലുകിയില്ലേ? ഇതൊക്കെ പറയുമ്പോഴേ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിളകുള്ളൂ. അതിനാണ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, എന്നിട്ടും നീ എന്തുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല? അടുത്ത സെക്കൻഡിന് നീ മരിക്കേണ്ടവനാണ്, അടുത്ത സെക്കൻഡിന് നീ മരിക്കേണ്ടവനാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത് ബഅസ അല്ലാഹു ഇലൈഹി ഹംസതം മിനൽ മലായിക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് നീ വിട പറയുന്നതാകുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അഞ്ച് മലക്കുകളെ നിന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും അത്രേ. ഇദാ കാന ബിനു ആദമ ഫീ സിയാഖിൽ മൗത്, ആദമ സന്തതികൾ മരണത്തിന്റെ വക്കിലേക്ക് എത്തുമ്പോ ബഅസല്ലാഹു ഇലൈ ഹംസതം മിനൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല അഞ്ച് മലക്കുകളെ അവന്റെ അടുക്കലേക്ക് പറഞ്ഞേക്കും എത്രേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ശ്രദ്ധിക്കണേ. ഇത് ശ്രദ്ധിച്ചിട്ട് പോണേ, നല്ല ശ്രദ്ധിക്കണം. വേറെ നമ്മൾ തമാശ പാട്ടൊന്നും അല്ല, ഇത് ഇൽമു പറയുന്ന സദസ്സാണ്. അതുകൊണ്ട് ഉപകാരപ്പെടും. അല്ലാഹു തൗഫീക് തരട്ടെ. അഞ്ച് മലക്കുകൾ അല്ലാഹു പറഞ്ഞേക്കും, അഞ്ച് മലക്കുകളെ മരണാസന്നനായ വ്യക്തിയുടെ അടുക്കലേക്ക്. എന്തിനു വേണ്ടിയാണ്? ഫയഅതീഹി മലകുല്ലവൽ വറൂഹുഹു ഫിൽ ഹുൽഖും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരുമത്രേ. വറൂഹുഹു ഫിൽ ഹുൽഖും, അവന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലാണ്, തൊണ്ടക്കുഴിയിലാണ്. ആത്മാവ് തൊണ്ടക്കുഴിയിൽ എത്തി നിൽക്കുമ്പോ ഒന്നാമത്തെ മലക്ക് അവന്റെ അടുക്കലേക്ക് വരുമത്രേ. അവനോട് ചോദിക്കുകയാണ്, അവനോട് മലക്ക് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ബദനുകൽ ഖവീ വമാ അളഫഹുൽ യൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, എന്ത് പറ്റിയടാ, എന്ത് പറ്റിയടാ, നിന്റെ കൈകാലുകളെ ചലിപ്പിക്കാൻ പറ്റാത്തതെന്നാണ്, നിന്റെ കൈകാലുകൾ അനക്കാൻ പറ്റാത്തതെന്നാണ്. വമാ അളഫഹുൽ യൗം, നിന്റെ കൈകാലുകളെ ഇന്ന് ബലക്ഷപ്പെടുത്തിയതെന്നാണ്, ബലക്ഷയം സംഭവിപ്പിച്ചതെന്നാണ്, നിന്റെ കൈകാലുകൾ അന്ന് അനക്കാൻ പറ്റുന്നില്ലല്ലോ. ഡോക്ടർ വന്നുകൊണ്ട് അവനോട് പറയുകയാണ്, കൈയൊന്ന് ഉയർത്തണേ. സാധിക്കുന്നില്ല, സാധിക്കുന്നില്ല. ഹോം നേഴ്സ് വന്നുകൊണ്ട് പറയുകയാണ്, ഒന്നെഴുന്നേത്തിരിക്കണേ ചാ, ഒന്നെഴുന്നേത്തിരിക്കണേ സഹോദരി. ഒരു ഇഞ്ചക്ഷൻ എടുക്കാനാണെന്ന് പറയുമ്പോ കഴിയുന്നില്ല, കഴിയുന്നില്ല. അവന്റെ ശരീരം മുഴുവനും തളർന്നു കിടക്കുകയാണ്, തൊണ്ടക്കുഴിയിൽ ആത്മാവത്തിൽ നിൽക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വലതുകാലിൽ നിന്ന് തള്ളവരിൽ നിന്നാണ് അത്രേ ആത്മാവിന് വേർപെടുത്തുക. വലതുകാലിൽ നിന്ന് തള്ളവരിലൂടെ ആത്മാവിന് വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയത്തിലൂടെ, അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ എത്തിക്കുകയാണ്. വീണ്ടും ഇടതുകാരിന്റെ തള്ളവരിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുകയാണ്. അവന്റെ മുട്ടിലൂടെ, അവന്റെ തുടയിലൂടെ, അവന്റെ ആമാശയത്തിനോട്, അവന്റെ കഴുത്തിലേക്ക് ആത്മാവിനെ ഊരിക്കൊണ്ടുവരികയാണ്. വേദന കൊണ്ട് പൊളിയുന്നതാകുന്ന സഹോദരൻ, ഈ ദുനിയാവിൽ കളിച്ചും രസിച്ചും കള്ളുകുടിച്ചും മോശപ്പെട്ടതാകുന്ന സിനിമകൾ കണ്ടുകൊണ്ടും നടന്നവനാണ്, പലിശയെ ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതാകുന്ന സഹോദരനാണ്, അശ്ലീലമാക്കപ്പെട്ട സീരിയൽ എന്ന ലോകത്തേക്ക് ഇശാ മഗ്രിബിന്റെ ഇടയിൽ കൊണ്ടുപോയതാകുന്ന സഹോദരിയാ, ഇതാ മരണത്തോട് മല്ലടിക്കുന്ന സമയമാണ്. പ്രയാസമാണ്, പ്രയാസമാണ്. കല്ല ഇദാ ബലഗത്തി തറാഖി വഖീല മൻ റാഖ വളന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തി സാഖ ബിസാഖ യ
ربك يومئذ المساق فلا صدق ولا صلى فلا صدق ولا صلى ولكن كذب وتولى ثم ذهب إلى أهله يتبطى أولى لك فأولى أولى لك فأولى ثم أولى لك فأولى ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണത്തിന്റെ മുഖത്തെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ മുഖേന ഓർമ്മപ്പെടുത്തുകയാണ്. ചിലരുടെ മുഖം വല്ലാതെ കറുത്ത് കരുവാടിക്കുകയാണ്. അവർ ഈ ദുന്യാവിൽ നമസ്കരിക്കാത്തവരാ, ഈ ദുന്യാവിൽ കള്ളു കുടിച്ചുകൊണ്ട് നടന്നവരാണ്, നോമ്പ് പിടിക്കാത്തവരാണ്, സകാത്ത് കൊടുക്കാത്തവരാണ്, ഹജ്ജ് ചെയ്യാത്തവരാണ്, പാവങ്ങളെ സഹായിക്കാത്തവരാണ്, നിരാലംബര കവലംബമാകാത്തവരാണ്. അമീന്റെ പ്രവർത്തകർ വാതിൽ വെച്ചുകൊണ്ട് നാല് വീടുകൾ പാവപ്പെട്ടവർക്ക് നൽകണേ എന്ന് പറയുമ്പോ അതിന് കൊടുക്കാതെ പണത്തെ തിരിച്ചു പിടിച്ചവരാണ്, പണത്തെ ഒളിപ്പിച്ചു വെച്ചവരാ, അവന്റെ പണത്തെ ഹീനമാകുന്ന പ്രവർത്തനങ്ങൾക്ക് നൽകിയവനാണ്. ഏതൊക്കെ കാലമേള ട്രൂപ്പുകൾക്ക് വേണോ 50,000 നൽകാം, 100,000 നൽകാം, എത്ര രൂപ വേണമെങ്കിലും നൽകാം, തീരിന് കൊടുക്കൂല എന്ന് പിടിവാശ് പിടിച്ചതായ വ്യക്തിയാണ്. തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവെത്തി നിൽക്കുകയാണ്. അവന്റെ മലക്ക് വന്നുകൊണ്ട് അവന്റെ ആത്മാവിനെ വേർപെടുത്തുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വല്ലാത്ത രംഗമാണ്, വല്ലാത്ത രംഗമാ, അവന്റെ ഇടതുകാലിന്റെ മേൽ വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഒരു സുഹയാണ്, ഒരു സുഹയാണ്. ഇദാ ബറവതി തറാഖി, ഇദാ ബലവതി തറാഖി, വഖീല മൻ റാഖ്. തൊണ്ണക്കുഴിയിലെ കാണാവത്തി നിൽക്കുന്ന സമയത്ത് ഇമാമ തങ്ങളെ പറയുകയാണ്, ലോകത്തുള്ള സർവ്വജലാശയത്തിലെയും വെള്ളം കൊണ്ടുവന്ന് അവന്റെ തുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും അവന്റെ ദാഹം തീരുകയില്ല. അത്രേ സക്കറാത്തിന്റെ ഹാല് അത്രമേൽ കഠിനമാണ്, കഠിനമാണ്. ആ സമയത്ത് അവൻ വിളിച്ചു പറയുകയാണ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതാനുള്ളത്? ദുന്യാവിനെനിക്ക് പനി വരുമ്പോ, ദുന്യാവിനെനിക്ക് ജലദോഷം വരുമ്പോ, ദുന്യാവിലെന്നെ കൈക്കൊരു കടച്ചിൽ വരുമ്പോ, ദുന്യാവിലെന്നെ കാലുകൾക്ക് തരിപ്പ് വരുമ്പോ, ടുക്കലേക്ക് ഞാൻ വെള്ളം കൊടുത്തു വിടാറുണ്ടായിരുന്നു, മന്ത്രി ചൂതിക്കൊണ്ട് വെള്ളം ഊതി ഞാൻ കുടിക്കാറുണ്ടായിരുന്നു, ഖുർആനോതി ഞാൻ ചികിത്സ നടത്താറുണ്ടായിരുന്നു. പക്ഷെ ഇന്നെന്റെ ഈ മരണത്തിന്റെ വേദനയിൽ നിന്ന് ആരാ രക്ഷിക്കാനുള്ളത്? മനറാഖ്, ആരാണ് എനിക്കൊന്ന് മന്ത്രി ചൂതാനുള്ളത്? അവന്റെ ഇടതുകാലിന്റെ കണങ്കാലിന്റെ മേല് വലതുകാലിന്റെ കണങ്കാല് കയറ്റി വെച്ചുകൊണ്ട് ഇതാ തൊണ്ടക്കുഴിയിൽ ആത്മാവത്തി നിൽക്കുന്ന സമയത്ത് അവനൊരു സുഖയാണ്, ഒരു സുഖ. മരണത്തിന്റെ വെപ്രാളമാണ്, മരണത്തിന്റെ വെപ്രാളമാണ്. ഭോവിക്കാനത്തുള്ള സഹോദര, സ്വന്തം വാപ്പയുടെ മരണത്തിന്റെ വെപ്രാളം നേരിട്ട് കണ്ടവരില്ലയോ? ഉമ്മയുടെ മരണം നേരിട്ട് ദർശിച്ചവരില്ലയോ? എന്ത് പ്രയാസമാണ്, പ്രയാസമാണ്. നീ എത്ര വെള്ളം കൊണ്ടുവന്ന് തുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുത്താലും മരണത്തിന്റെ വേദന ക്ഷമിക്കുകയില്ല. അത്രേ അവരുടെ ദോഷം ക്ഷമിക്കുകയില്ല, ക്ഷമിക്കുകയില്ല. ഇത് അല്ലാഹു റസൂലെ പഠിപ്പിച്ചതല്ലയോ? ഇത് ലോകത്തിന്റെ നായകൻ വ്യക്തമാക്കിയതല്ലയോ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആ സമയത്താട്ട് അവനോട് മലക്ക് ചോദിക്കുക, എവിടെ പോയടാ, എവിടെ പോയടാ നിന്റെ ആരോഗ്യം? ഐന ബദനുകൽ ഖവീ, ആദമിന്റെ പൊന്നമോനെ, നീ ദുന്യാവിൽ കളിച്ചവനല്ലയോ? ദുന്യാവിൽ രസിച്ചവനല്ലയോ? ദുന്യാവിൽ ലഹരി നുടഞ്ഞവനല്ലയോ? ദുന്യാവിൽ സുബഹിയുടെ ബാങ്ക് കർണപുടത്തിലെ കളിയൊലി കൊള്ളുമ്പോ ആ ബാങ്ക് വിളിക്ക് ഉത്തരം കൊടുക്കാതെ നീ സിനിമാ തിയേറ്ററിലേക്ക് രാവിലെ തന്നെ പോയവനല്ലയോ? കച്ചവട സ്ഥാപനത്തിലേക്ക് പോയവനല്ലയോ? ജിംനേഷ്യത്തിലേക്ക് പോയവനല്ലയോ? ശരീരത്തെ സുസ്മായിക്കെടുക്കാൻ മെരുക്കാൻ വേണ്ടി പ്രയത്നിച്ചവനല്ലയോ? കിലോമീറ്ററുകളോളം നടന്നുകൊണ്ട് ശരീരത്തിന്റെ കൊളസ്ട്രോൾ കുറച്ചതാകുന്ന ഭോവിക്കാനത്തുള്ള പ്രിയപ്പെട്ടതാകും ഉമ്മ, എന്ത് പറ്റിയടി, എന്ത് പറ്റിയടി. ഈ മരണത്തിന്റെ സമയത്ത് നിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെ ബലക്ഷേമം സംഭവിപ്പിച്ചതെന്താണ്? കൈകാലുകൾ അനക്കാൻ പറ്റാത്തതെന്താണ്?
മലക്ക് നിന്നോട് ചോദിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി, നീ എന്ത് ചെയ്തു? നീ മഗ്രിബിന്റെ സമയാപത്തിനൊക്കെ ഇറങ്ങി നടന്നു, ഇന്ന് മഗ്രിബിന്റെ സമയമുള്ള ഓടി നടക്കല് വെളിയിലോട്ട് ഇറങ്ങി. മഗ്രിബിന്റെ സമയത്ത് കുട്ടികളെ, കൊച്ചുകുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല. സയ്യിദുന റസൂലുള്ളാഹി ആ സമയത്ത് ഇറക്കാൻ പാടില്ല. നമ്മള് മഗ്രിബിന്റെ സമയത്ത് ഇറക്കാം. പഴയ ഉമ്മമാര് നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പഴയ ഉമ്മമാര് പണ്ടുള്ളവര് പറയും, മക്കളെ പുറത്തിറക്കല്ലേ, രാത്രി പോകല്ലേ, എങ്ങോട്ടും പോകല്ലേ എന്ന് പറയും. വിധങ്ങളുടെ ഹദീസാണത്. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതാണ്. قال رسول الله صلى الله عليه وسلم حبيب رسول الله صلى الله عليه وسلم تنگൾ പറയോ യാർ ഇദാ വർബതി ശംസോ യന്തശിറു ശയാതീൻ ഫഖതഫൂ സിബിയാനകും വഹബിസൂ മവാശിയതും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാൻ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പിശാച് പരക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കണേ. യന്തശിറു ശയാതീനു ഫഖതഫൂ സിബിയാനകും, അതുകൊണ്ട് നിങ്ങളുടെ കൊച്ചുകുട്ടികളെ വീടിന്റെ അകത്തളത്തിൽ പിടിച്ചു വെക്കണേ. വഹബിസൂ മവാശിയക്കും, നിങ്ങളുടെ നാൽക്കാലികളെ അതിന്റെ ആലയിൽ കെട്ടിയിടണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇന്ന് നമ്മൾ മഗ്രിബിന്റെ സമയമാകുമ്പോഴാണ് പുറത്തോട്ട് ഇറങ്ങുക. ബീച്ച് റോഡിൽ, ബേക്കൽ ഫോർട്ടിൽ പോകണം, ഇറങ്ങുക. കാസർഗോഡ് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഒരു കറക്കം, എന്നിട്ട് പിന്നെ ഷവർമാക്ക് കഴിച്ച് ഇശാകുമ്പോ തിരിച്ചു വരും. കേറാന്റെ ശൈത്താനൊക്കെ കയറി, പിന്നെ പിള്ളേർ ഉറങ്ങുന്നില്ല, രാത്രി മുഴുവൻ കരച്ചിലൂടെ കരച്ചു. രാവിലെ ഉസ്താൻ എടുത്തിട്ട് വെള്ളം വന്നിരിക്കുന്നു, ചരട് വന്നിരിക്കുന്നു, ഭയങ്കര പരിപാടി. എന്താ കാര്യം? മഗ്രിബിന്റെ സമയത്ത് കൊച്ചുകുട്ടികളായിട്ട് കറങ്ങാൻ പോയി, പാർക്കിലും മാളിലും ഒക്കെ കറങ്ങി നടക്കും. أحب البلاد إلى الله المساجد وأبغض إلى الله الأسواق أو كما قال رسول الله الله ريتهم اشتبت السلام هذا بليان الله ريتهم كوب مل السلام هذا كمبولمان كمبولمان കമ്പോളത്തിൽ പോകണ്ട ഉസ്താദേ, കമ്പോളത്തിൽ പോയി ഭക്ഷണം വാങ്ങും, കാര്യങ്ങളൊക്കെ നടത്തി പോയിരുന്നു, കച്ചവടം ചെയ്യാൻ പോകുന്നു, കാര്യം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. അല്ലാതെ ആവശ്യമില്ലാതെ കമ്പോളത്തിൽ കിടന്ന് ഇങ്ങനെ കറങ്ങി നടക്കാൻ, ഇഷാമഗരിമിനോട് ഇങ്ങനെ പർച്ചേസിന് ഇങ്ങനെ കറങ്ങുക, വൈകുന്നേരം ആകുമ്പോൾ മക്കളായിട്ട് കൊച്ചുകുട്ടികളായിട്ട്. ഇതിലെല്ലാവരും ഉണ്ട്, പുരുഷന്മാരുമുണ്ട്, സ്ത്രീകളുമുണ്ട്, എല്ലാവരെയും അടച്ച പറഞ്ഞു. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. എന്നിട്ട് മക്കള് രാത്രി തിരിച്ചു വരുമ്പോഴത്തേക്ക് കുട്ടികൾ പിന്നെ രാത്രി ഉറങ്ങുന്നില്ല, നേരെ വരുമ്പോൾ ഉറക്കം തോന്നിട്ടുണ്ടാവും, പിന്നെ നേരെ കയറ്റി ഉറങ്ങും. രാത്രി ഒരു മണി മുതൽ കരച്ചിലങ്ങ് തുടങ്ങിയിട്ട് നേരം വെളുക്കുന്ന വരെ കരച്ചു. എന്താ സംഭവം? കുട്ടികളെ ആ മഗ്രിബിന്റെ സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് വീടിന്റെ പുറത്തിറക്കരുത്. സയ്യിദുന റസൂലുള്ളാഹി, കാരണം പിശാജ് അവരെ പിടിക്കും, പിശാജ് പിടിക്കും, പിശാജ് പിടിക്കും. പിശാജ് എന്ന് പറഞ്ഞാൽ നിസ്സാരമല്ലല്ലോ, നിസ്സാരമായ സംഭവം. പിശാജ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഖുർആൻ പറഞ്ഞല്ലേ. ഖുർആൻ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്നല്ലേ. ഖുർആൻ ഒരു സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുൽ ജിന്നാണ്. 114 സൂറത്തിൽ ഒരു സൂറത്തിന്റെ പേര് സൂറത്തുൽ ജിന്ന്. ഖുർആനിൽ 39 സ്ഥലത്ത് ജിന്നിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ജിന്ന് ജിന്നെന്ന് 39 സ്ഥലത്ത് അല്ലാഹു പറയുന്നു. അപ്പൊ ജിന്ന് നിസ്സാരമല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇബിലീസ് അബുൽ ജിന്നാണ്, ജിന്നുകളുടെ പിതാവാണ് ഇബിലീസ്. അവരിൽ സ്വാലിഹികളുണ്ട്, അല്ലാത്തവരുണ്ട്. ഖുർആൻ പറഞ്ഞു وأنا من الصالحون ومن القاسطون فمن أسلم فأولئك تحروا رشدا ഞങ്ങളിൽ സ്വാലിഹീങ്ങളിലുമുണ്ട്, ഞങ്ങളിൽ സ്വാലിഹീങ്ങളുമുണ്ട്, ഞങ്ങളിൽ സജ്ജനങ്ങളുമുണ്ട്, ഞങ്ങളിൽ മോശപ്പെട്ടതായ ജനവിഭാഗവുമുണ്ട്. ഞങ്ങളിൽ മോശപ്പെട്ടവരുമുണ്ട്. രണ്ട് വർഗമാണ് ഈ ലോകത്തുള്ളത്. ഒന്ന് ഇൻസ് മനുഷ്യൻ, മറ്റൊന്ന് ജിന്നിന്റെ സമൂഹം. ഈ രണ്ടു കൂട്ടരോടുമാണ് അള്ളാഹു ആരാധിക്കാൻ വേണ്ടി കൽപ്പിച്ചത്. ഒമാ ഖലഖുൽ ജിന്ന വൽ ഇൻസ ഇല്ലാരി അബുദു, മനുഷ്യ ജിന്ന വർഗത്തെ എന്നെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ നാം സൃഷ്ടിച്ചിട്ടില്ല. ഖുർആൻ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെന്ന് മനസ്സിലായി. നിസ്സാരപ്പെട്ടവരല്ല. അതിൽ മോശപ്പെട്ട ആളുകളുണ്ട്. അവരെന്തിക്കും കുട്ടികളെ പിടിക്കും. അവരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ പിശാചി ബാധയെത്തി, പിന്നെ ഏർവാടി കൊണ്ട് ചങ്ങല കെട്ടിട്ട് റൗണ്ട് അടിപ്പിക്കേണ്ടി വരും. മാറിക്കിട്ടാണ്. വളരെ ശ്രദ്ധിക്കണം, നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കുട്ടികളെ പിശാജ് ബാധ ഏൽക്കാതിരിക്കാൻ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ഏത് സമയം? ഇത് ഞാൻ പറയാൻ ഇടയ്ക്ക് പറയാൻ കാരണം എന്താ? ഇത് തന്നെ എടുത്തിട്ട് പറയാൻ കാരണം എന്താ? ഒരുപാട് ഉമ്മമാരും ഒരുപാട് ഉപ്പമാരും ശ്രദ്ധിക്കാത്തതാകുന്ന ഒരു സമയവും സന്ദർഭവുമാണ് ഈ സമയം. ഏത് സമയം? മഗ്രിബിന്റെ തൊട്ടു മുമ്പ് കറങ്ങാൻ പോവാ, എല്ലാവരും ടൂർ പോവാൻ വെളിയിലോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക. കുറെ കറങ്ങിയിട്ട് രാത്രി തിരിച്ചു വരും. അള്ളാഹു നമ്മളെ കാത്തിരിക്കട്ടെ. അപ്പോഴത്തേക്കും കുട്ടികളുടെ മേത്ത് വിഷാദി കയറിയിട്ടുണ്ടോ? പിന്നെ എന്ത് ഊതി ഊതിയിട്ടൊന്നും കാര്യമൊന്നുമില്ല.
അള്ളാഹു നമ്മുടെ മക്കളെ സ്വാനിഹ്യം ഉൾപ്പെടുത്തുമാറാവട്ടെ. രണ്ട് കാര്യങ്ങൾ ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ജി എസ് ടിയും അതുപോലെയുള്ള വിഷയങ്ങൾ, നോട്ട് നിരോധനമൊക്കെ വന്നത് മുതൽ സാമ്പത്തികമായി പ്രതിസന്ധിയിൽ അകപ്പെട്ടതാകുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതത്തിലെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മക്കളെ കൊണ്ട് ഓദിക്കുകയും വേണം. ഒന്ന് സൂറത്തുൽ വാഖിഅ, മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്. ഒന്ന് ദുനിയാവിനും മറ്റൊന്ന് ആഖിറത്തിനും. അള്ളാഹു തൗഫീഖ് തരട്ടെ. രണ്ട് സൂറത്ത്, ബാക്കിയുള്ള സൂറത്ത് ഓതായിരിക്കോ, ഓതണം. പക്ഷെ ഓതുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും കൂടുതൽ ഇത് മക്കള് ഓതിയേ പറ്റും. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ ഓതിയേ പറ്റും. കാരണം മക്കളെ നമ്മൾ ഖുർആൻ പഠിപ്പിച്ചു, അവരെ ദീൻ പഠിപ്പിച്ചു, തമസയുടെ കലാലയത്തിൽ വിട്ടു, നല്ല രീതിയിൽ പഠിക്കുന്നു, ഖുർആൻ ഓതുന്നുണ്ട്. എന്റെ മോൻ നല്ലൊരു ഖുർആൻ ഓതാൻ അറിയാന്ന് പറഞ്ഞിട്ട് കാര്യം ഓതണ്ടേ? അങ്ങനെ ഓതണ്ടേ? വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ മാറിയിരിക്കുക, ഫേസ്ബുക്കും വാട്സാപ്പും നോക്കി തന്നെ ഇരിക്കുക, എവിടെ പോയാലും ഇതെന്നെ പരിപാടി. പള്ളിയിൽ വന്നു, പരിശുദ്ധമായ ജുമഅയ്ക്ക് പള്ളിയിൽ വന്നാൽ തന്നെ രണ്ടാം നിലയിൽ കയറി ഇമാമ താഴെ നിന്ന് ഇത്തഖുല്ലാ, അല്ലാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറയുമ്പോ രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് ഒരു മടിയില്ലാതെ എക്സ്റ്റൻഡർ വെച്ചുകൊണ്ടും ബ്ലൂടൂത്ത് വെച്ചുകൊണ്ടും അശ്ലീലമാകപ്പെട്ട സിനിമകളും സിനിമാ പാട്ടുകളും ബ്ലൂ സിനിമകളും സെൻഡ് ചെയ്ത് കളിക്കല്ലേ നമ്മുടെ യുവാക്കൾ. എവിടെ എത്തിപ്പോയി? എല്ലാവരും കൂടെ ഒറ്റയടിക്കുള്ളൂ കേട്ടോ, എക്സ്റ്റൻഡർ ഓൺ ആയിക്കോ. അതാകുമ്പോ പിന്നെ എല്ലാവർക്കും, പിന്നെ എന്റെ പൊന്നു മോനെ അടാറില പാട്ട് കിട്ടിയെന്ന് പറയുന്നില്ല. ആരോ ഉസ്താദ് പറയുന്നുണ്ട് ഇത്തഖുല്ലാ, റബ്ബിനെ സൂക്ഷിക്കണേ. ശരിക്ക് സൂക്ഷിച്ചു, ഇത് കറക്റ്റ് വേറെ ആർക്കും പോകാതെ ഉസ്താദിനൊന്നും കിട്ടാത്ത രീതിയിൽ ഇവിടെ ഉള്ളവർക്ക് മാത്രമായിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾ വല്ലതും സൂക്ഷിച്ചു. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ നിലയിൽ. എവിടെ എല്ലായിടത്തും മിക്ക മഹലുകളുള്ള സംഭവം, ഇതൊക്കെ കമ്മിറ്റിക്കാർ ശ്രദ്ധിക്കണം, അവര് ശ്രദ്ധിക്കണം. കമ്മിറ്റി പറഞ്ഞാൽ നമ്മള് വെള്ളിയാഴ്ച കിട്ടുന്ന പൈസ മാത്രം ഉണ്ടല്ല, മുകളിൽ കയറിയിട്ട് ഇത്തരത്തിലുള്ള പിള്ളേരുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് റെഡിയാക്കി നിർത്തണം. അത് പറയുമ്പോ നമുക്ക് തക്കു ഉണ്ടെങ്കിലേ കുട്ടികളെ ഏക്കുള്ളൂ, ഇല്ലെങ്കിൽ പോയി പണിമൊക്കെ ഹയവാനേന്ന് പറയും. അങ്ങനത്തെ കുട്ടികളാണ്. നമ്മള് തക്കു ഉണ്ടാവണം. നമ്മള് ഭയഭക്തിയും ദീനുമായി നല്ല ബന്ധമുള്ളതാണെങ്കിൽ പറയുന്നത് പേടിക്കും, ഉറപ്പായിട്ടും പേടിക്കും. ഒരു കുട്ടിയും ആവശ്യമില്ലാത്ത കൂല. ഇത് മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് എവിടെ? അള്ളാന്റെ പള്ളിയിൽ പടച്ചറപ്പിന്റെ ഭവനത്തിൽ പോലും ഒരു മടിയുമില്ലാതെ ഉളുപ്പില്ലാതെ നാണമില്ലാതെ കയറിയിരുന്നിട്ട് അശ്ലീലമാക്കപ്പെട്ട സിനിമകൾ സെൻഡ് ചെയ്തുകൊണ്ടും ഹെഡ്സെറ്റ് വെച്ചുകൊണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതാകുന്ന ഒരു സമൂഹമല്ലേ ഇന്നത്തെ സമൂഹം? എവിടെ എത്തിപ്പോയി? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് മക്കളെ നമ്മൾ ഖുർആൻ ഓതാൻ പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ഖുർആൻ മക്കൾ വീട്ടിൽ ഓതണം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുകയാണ്, യുദ്ഫഉ മുസ്തമിഉൽ ഖുർആനി ബൽവ ദുനിയാ വ അൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ദുനിയാവിയായ പല മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. വ അൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറാ, പരിശുദ്ധമായ ഖുർആൻ ആരൊരുവൻ ഓതുന്നുണ്ടോ? ആരൊരുവൻ പാരായണം ചെയ്യുന്നുണ്ടോ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നവർ കുറഞ്ഞു പോയില്ലയോ? സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. വീട്ടിൽ എല്ലാ ദിവസവും യാസീൻ പാരായണം ചെയ്യുന്നവർ കുറയുകയാണ്. ഇസാവക്കാത്യ പാരായണം ചെയ്യണേ, യാസീൻ സൂറത്ത് പാരായണം ചെയ്യണേ, സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യണേ. യുദ്ഫഉ അൻതാലിൽ ഖുർആനി ബൽവൽ ആഖിറാ, ആഖിറത്തിലെ വരാ മുസീബത്തുകളെ തൊട്ട് അല്ലാഹു കാവൽ നൽകുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഖുർആൻ ഓതണേ, ഓതണം. നമ്മൾ എന്തിനേ ഖുർആൻ തന്നിരിക്കുന്നത്? ഇന്ന് ഖുർആൻ ഓതിയവർ എത്ര പേരെന്ന് ചോദിച്ചാൽ ആർക്കാ കൈവെക്കാൻ സാധിക്കുക? പൊക്കണ്ട, ഞാൻ പറയാം. മനസ്സിൽ ചിന്തിച്ചു, ഇന്ന് ഓതിയവർ എത്ര പേര് ചോദിച്ചാൽ എന്താ നമ്മുടെ അവസ്ഥ? സുബ്ഹാനല്ലാഹ്. നമ്മളിനി റമദാൻ വെയിറ്റ് ചെയ്തിരിക്കാം, റമദാൻ വരട്ടെ. അപ്പോ ഓതാ, റമദാനിലൊരു ഹത്തം തീർക്കണം. ഇതാണ് നമ്മുടെ ചിന്താഗതി. റമദാൻ ഇല്ലാത്തപ്പോ ഖുർആൻ വേണ്ട. നമ്മുടെ ഇമാമ, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, റമദാൻ അല്ലാത്ത ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഒരു ഖത്ത് മോദിയ മഹാനാണ്. റമദാനിൽ രണ്ട് ഖത്ത് മോദിയ മഹാൻ. അവരുടെ ജീവിതം എവിടെയാ? അവരുടെ കൂടെയാ നാളെ മഹ്ശറിൽ നമ്മൾ പോയി നിൽക്കേണ്ടത്. ഓടിക്കുവരും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. റമദാൻ അല്ലാത്ത ഇതേപോലെയുള്ള ദിവസങ്ങളിൽ ഒരു ഖത്മ ഡെയിലി പാരായണം ചെയ്തിരുന്നവർ റമദാനിൽ രണ്ട് ഖത്മ തീർത്തിട്ടേ ഉറങ്ങുള്ളൂ. ഒന്ന് ചിന്തിച്ചു നോക്ക് എന്താണ് അവരുടെ അമലിന്റെ വ്യാപ്തി. ഖുർആൻ മാത്രമല്ല പിന്നെയുണ്ട് പരിപാടി, അള്ളാഹു അവരുടെ ഉംറിൽ ആയുസ്സിൽ ബർക്കത്ത് ചെയ്തു എന്നുള്ളതാണ്. നമ്മളെന്തോ പറ്റി, നമുക്ക് ആയുസ്സിൽ ബറക്കത്തില്ലാതായി പോയി. ഇമാം നബവി തങ്ങൾ 43 കൊല്ലമേ ജീവിച്ചുള്ളൂ, പക്ഷെ എത്രയോ കിതാബുകൾ മഹാനുഭാവൻ രചിച്ചു. ആ അദ്ദേഹം രചിച്ചതാകുന്ന കിതാബുകൾ ഒന്ന് നോക്കി തീർക്കാനുള്ള ആയുസ് പോലും ഇന്നില്ലാതെ പോയി നമുക്ക്. അദ്ദേഹം 43 കൊല്ലം കൊണ്ട് എത്ര കിതാബുകൾ രചിച്ചു. അല്ലാഹു ആയുസ്സിൽ ബറക്കത്ത് കൊടുത്തു.
53 വയസ്സേ ഉള്ളൂ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹം എത്ര വലിയ മഹാനാണ്, എത്ര കണ്ട അമലുകൾ ജീവിതത്തിൽ ചെയ്ത വ്യക്തിത്വമാണ്, എത്ര ഹദീസുകൾ വരെ പാഠമാക്കി. നമ്മൾ ആകെ അറിയാവുന്നത് ഖുർആൻ എന്ന് ഓതാനാണ്, അതുപോലെ നമ്മൾ ചെയ്യുന്നില്ല, ഓതുന്ന പോലുമില്ല. എന്റെ മോൻ നല്ല ഓത്താണ്, എന്റെ മോള് എവിടെ ഓതുന്നു, ഓത്തുണ്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ല. ജീവിതത്തിൽ ഓതിയിട്ടുണ്ടോ, ജീവിതത്തിൽ ഓതുന്നുണ്ടോ? സുബ്ഹാനല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ ഈ നീലേശ്വരം ഭഗത്തൊരിടത്ത് പോയി ഒരു ദിവസം രാത്രിയിൽ, ഞാൻ സാധാരണ ഏതെങ്കിലും റൂമിലാണ് താമസിക്കുക, ഒരു സഹോദരന്റെ നിർബന്ധ നിമിത്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഉസ്താദ കടക്കം അദ്ദേഹം സാലിയായ ഒരു വ്യക്തിയാണെന്ന് എനിക്ക് മനസ്സിലായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി വിശ്രമിച്ചു. രണ്ടാമത്തെ നിലയിൽ എനിക്ക് സൗകര്യമൊരുക്കി. രാവിലെ ഒരു 3 മണിയായപ്പോ ഓതില്ല. അപ്പൊ ഞാൻ മൊബൈലൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കുന്നു, അവന് മൊബൈൽ വല്ലവിടെ എന്താ സംഭവം, ഒരു പിടുത്തം കിട്ടുന്നില്ല. നോക്കുമ്പോ താഴെ റൂമില് അടുക്കള ഭാഗത്തിരുന്നിട്ട് അവരുടെ ഭാര്യ ഇരുന്നു ഖുർആൻ. രാത്രി ആയതുകൊണ്ട് എന്നെ കേൾപ്പിക്കാനൊന്നും അല്ലാട്ടോ, കാരണം അതിനുശേഷം പിന്നീട് പല പ്രാവശ്യം പോയപ്പോഴും അവരത് നിത്യമാക്കിയത്. 3 മണി സമയത്ത് ഏതാ വാല് കഴിഞ്ഞ് 12 മണിക്ക് വന്നിട്ടാണ്, പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞിട്ട് ഉറങ്ങി കഴിഞ്ഞിട്ട് 3 മണിക്ക് കഴിഞ്ഞിട്ട് ഖുർആൻ ഓതുക, സുബ്ഹി വരെ അങ്ങനെ ഓതുകയാണ്. ഒന്ന് ഓർത്തു നോക്കി, രാത്രി ആയതുകൊണ്ടും ആ സമയത്ത് നല്ല നിശബ്ദതയായതുകൊണ്ടും മുകളിലോട്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. അല്ലാതെ കേൾക്കണം, മുസ്ലിയാരെ കേൾപ്പിക്കണം എന്നുള്ള നീയത്തിലൊന്നും അല്ല അവർ ഓതുന്നത്, അങ്ങനെ നിങ്ങൾ കരുതേണ്ട. ഓർത്തു നോക്കിയേ, 3 മണി സമയത്തൊക്കെ ഓതാണ്, സുബ്ഹാനല്ലാഹ്. അങ്ങനത്തെ ഉമ്മമാരുണ്ട് കാസർഗോഡ്, അള്ളാഹു സാലിഹിം ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളും അത്തരത്തിലാകണം, അള്ളാഹു നമ്മളെ കബൂലാക്കുമാറാവട്ടെ. അതിനുവേണ്ടിയല്ലേ വാലുകൾ, നമുക്കും അതിന് സാധിക്കണം. നമ്മൾ വാലെല്ലാം കേട്ടിട്ട് പോയി സുബൈ പോലെ നിസ്കരിക്കാതെ ഉറങ്ങുകയാണെങ്കിൽ പിന്നെ എന്ത് കാര്യമാണ്? ഒരു കാതിലൂടെ കേട്ട് മറുകാതിലൂടെ കടത്തിവിടുന്നല്ലാതെ, ഇതൊക്കെ ഒരു ആസ്വാദനമല്ലാതെ എന്ത് കാര്യമാണ് ഇതിലൂടെ നേടിയെടുക്കുക? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വലിയ പരീക്ഷണമുണ്ടാകും, വലിയ പരീക്ഷണമുണ്ടാകും. സുബൈ നിസ്കാരം നിർബന്ധമാണ്, എല്ലാ നിസ്കാരവും നിർബന്ധമാണ്. സുബഹിക്ക് നമ്മൾ ജമാഅത്ത് കർശനമായി കൊണ്ടുവരണം. എന്തിനെ? നമ്മൾ ഐക്യത്തിലേക്ക് എത്തും. അല്ലാഹു തൗഫീക് തരട്ടെ. നമ്മളുടെ ഒരു ഐക്യം, നമ്മളുടെ ഒരു ആർജവും, നമ്മളുടെ രോജസ്സും തേജസ്സും കാണിക്കുന്ന അവിടെയാണ്. സുബൈ ജമാഅത്തിന് വേണ്ടി വരണം. ആലുവയിൽ ഒരു പള്ളിയുണ്ട്, സുബൈ ജമാഅത്തിന് ഭയങ്കര ജനമാണ് പള്ളിയുണ്ട്. അവരങ്ങനെ ഒരു കൂട്ടായ്മയായിട്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ വന്നു വന്ന് അൽഹംദുലില്ലാഹ് അതങ്ങനെ സ്ഥിരമായിട്ട്. ഇവിടെ എറണാകുളം ജില്ലയിൽ ആലുവയിലൊരു പള്ളിയിലെ കാര്യമാണ് പറഞ്ഞത്, സുബൈക്ക് ഭയങ്കര ജനമാണ് പള്ളി. പള്ളി ഞാൻ പറയുന്നില്ല, നല്ല ആളാണ്. നമ്മള് നേരെ തിരിച്ചായിരിക്കും. എനിക്കറിയില്ല, ഇവിടുത്തെ അവസ്ഥ പറയാണ്, ജമാഅത്തിന് നമ്മൾ കർശനത വെക്കണം, നല്ല താല്പര്യം വെക്കണം, സുബൈക്കൊക്കെ നല്ല കൃത്യമായി. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, ഖൗമൻ സല്ലവു സുബ്ഹാ വദക്കറുല്ലാഹ അസ്സ വജല്ല ഹത്താ تطلع الشمس تعدل عمرة تامة 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 شفيعنا رسول الله ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുബഹി ഒരു സമൂഹം നിസ്കരിക്കുകയും ഉദയം വരെ ദിക്ര് ചൊല്ലിക്കൊണ്ട് അല്ലാഹ് എന്ന സ്മരണയിലായി കഴിഞ്ഞുകൂടുകയും ചെയ്താൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അവർക്ക് കിട്ടുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എത്രയോ സഹോദരങ്ങളുണ്ട്, പോയിക്കാനത്തുള്ളവരുണ്ട്, 40,000-50,000 രൂപ മുടക്കി ഉംറയ്ക്ക് പോകാൻ കഴിയില്ലാത്ത പാവങ്ങളില്ലയോ? ഇതാ എല്ലാ ദിവസവും സഹോദര നിനക്ക് ഉംറ നിർവഹിച്ച പ്രതിഫലം. അല്ലാഹു റസൂല് പറയുകയാണ്, എല്ലാ ദിവസവും ഉംറ നിർവഹിച്ച പ്രതിഫലം സഹോദരി നിനക്ക് അല്ലാഹുവിന് റസൂല് വാഗ്ദാനം നൽകുവായ. സുബഹി നമസ്കരിക്കണേ, സുബഹി നമസ്കാരം കഴിഞ്ഞ് ഉദയം വരെ ദിക്റിലായി കഴിഞ്ഞോടണേ, അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ട് ും തഹ്ലീലും തസ്ബീഹിലും തംജീദിലുമായി തക്ബീറിലും സ്വലാത്തിലുമായി കഴിച്ചുമോട്ടിയാൽ പരിപൂർണമായ ഉംറയുടെ പ്രതിഫലം അല്ലാഹു തൗഫീക് തരട്ടെ. എന്താ ഇപ്പൊ പറഞ്ഞത്? ഇതൊക്കെ ജീവിതത്തിൽ ഈ പറയുന്ന ഓരോ വിഷയവും നിങ്ങളുടെ ജീവിതത്തിൽ ഉപകരിക്കുന്നതാണ്. വെറുതെ നമ്മൾ മരണം പറഞ്ഞു പോവല്ല, ഇതിനിടയ്ക്ക് ഓരോരോ പോയിന്റുകൾ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉപകരിക്കാൻ. വളരെ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീക് തരട്ടെ. സുബൈ കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പാടില്ല എന്നും ഇതിൽ നിന്ന് മനസ്സിലായി. സുബൈ കഴിഞ്ഞ ഉടനെ ഉള്ള ഉറക്കം നമുക്ക് ഇന്ന് മുസ്ലിമീങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അപജയം എന്താണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, സുബൈ കഴിഞ്ഞുള്ള ഉറക്കമാണ്. എല്ലാവർക്കും വ്യാപകമായിട്ട് എല്ലാവരും ഉറങ്ങാൻ സുബൈ കഴിഞ്ഞുള്ള ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ സുബഹിക്ക് ശേഷം ഉറങ്ങ് പരമസുഖത്തിലേ. ബർക്കത്ത് കെട്ടവനായിരിക്കണമെങ്കിലേ
സുബഹിക്ക് ശേഷമുറങ്ങ് പരമസുഖത്തിലേ. എന്തുകൊണ്ടാ പള്ളി തറസ്സുകളിൽ ഉസ്താദുമാരും മുത്തല്ലിങ്ങളും ഉറക്കാൻ വിടുന്നില്ല? സുബഹ് കഴിഞ്ഞ് ഉറങ്ങാൻ, സുബഹ് കഴിഞ്ഞ് ഉറങ്ങ ഒരു തറസ്സ്. എന്തുകൊണ്ടാ മദ്രസ വെച്ചിരിക്കുന്ന രാവിലെ സുബഹ് കഴിഞ്ഞോണ്ട് മദ്രസ? എന്തുകൊണ്ട് അങ്ങനെ വെക്കാൻ കാരണം? കാരണം ആ സമയത്ത് ഭയങ്കര സംഭവമാണ്, നല്ല സുഹൃത്ത്, നല്ല ഓർമ്മശക്തിയുള്ള ടൈമാണ്, നല്ല പഠിക്കാൻ പറ്റിയ ടൈമാണ്. ആ സമയത്ത് ഉറങ്ങാൻ പാടില്ല. രാവിലെ സുബഹ് നമസ്കരിച്ചവൻ ദിക്ര് ചൊല്ലി അങ്ങനെ ഉദയം വരെ കൂടുക. പുരുഷന്മാര് ചുമത്തി ദൂരി തെക്കലില്ലാത്തവർ മുത്തല്ലിമീങ്ങൾ അവരെന്ത് ചെയ്യാ? ഖുർആനും അതുപോലെ തന്നെ പഠിക്കാൻ വേണ്ടി ഇറങ്ങുക. അവർക്ക് താലിമോ വലിയ സംഭവമല്ലേ? താലിമോ വലിയ സംഭവമല്ലേ? ഈ പഠിക്കലും വലിയ സംഭവമല്ലേ? മദ്രസയിൽ പോകുന്ന കുട്ടികൾ അങ്ങനെ പോകട്ടെ, സ്കൂളിൽ പഠിക്കേണ്ടവർ അതിരുന്ന് പഠിക്കട്ടെ. എന്തൊക്കെ സമയമാണ്! സുബഹ് കഴിഞ്ഞിട്ട് അങ്ങനെ 8:30 വരെ അങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്, എന്നിട്ട് അലാറം വെച്ച് 3 മണി വരെ. നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നായയുടെ സ്വഭാവം വന്നിരിക്കുന്നു മുസ്ലിമീങ്ങൾക്ക്. നഊദു ബില്ലാഹു കാക്കട്ടെ. എല്ലാവർക്കും അല്ല, ചില ആളുകൾ അഥവാ 3-4 മണി വരെ ഉറങ്ങൂല. ഫേസ്ബുക്കും വാട്സാപ്പും നോക്കിയിരിക്കും. ഇപ്പൊ ഈ വാതു കഴിഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നായ എപ്പോഴും ഓടി നടപ്പുണ്ടാവും. അതേസമയത്ത് ഞാൻ ഇന്നലെ ഇതിലെ കർണാടക വാതു കഴിഞ്ഞിട്ട് 1:30-2 മണിയായപ്പോ ഇതിലെ പോയി. ആ സമയമൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നായ കിടന്നുറങ്ങും. നായ കിടന്നുറങ്ങുന്നത് 2 മണി ടൈം ആകുമ്പോഴത്തേക്കും നായ കിടന്നുറങ്ങും. ആ ടൈമിലാണ് നമ്മുടെ പിള്ളേർ കിടന്നുറങ്ങുന്നത്. അതുവരെ ഫേസ്ബുക്കും വാട്സാപ്പും എല്ലാ കമന്റും എല്ലാം നോക്കും. ഒറ്റ വാട്സാപ്പിൽ ഒരു റിസൾട്ട് പോലും അയക്കാതിരിക്കും. എല്ലാം കളക്ട് ചെയ്ത് എല്ലാ കമന്റും റിപ്ലൈ ചെയ്ത് ഒക്കെ റെഡിയാക്കിയിട്ട് 3-4 ആകുമ്പോൾ കൊണ്ട് ഉറക്കം തുടങ്ങും. പിന്നെന്താ നീയത്ത്? അലാറം വെക്കുന്ന എത്ര മണിക്കാ? കൃത്യം 8:30. കാരണം 9 മണിയാകുമ്പോൾ പിന്നെ ഡ്യൂട്ടിക്ക് പോകണം, 9 മണിയാകുമ്പോൾ പിന്നെ ഇന്നെടുത്ത് പോകണം, 9 മണിയാകുമ്പോൾ രാവിലത്തെ ആഹാരം കഴിക്കണം. ഇതൊക്കെയാണ് നീയത്ത്, ഫുഡ് കഴിക്കാം. അതിനുവേണ്ടി കറക്റ്റ് അലാറം വെച്ച് എഴുതിയേക്കാം. അതായത് അവന്റേതായ കാര്യങ്ങൾ മാത്രം റബ്ബിന് കൊടുക്കേണ്ടത് കൊടുക്കൂല. അതുകൊണ്ട് തന്നെയാണ് പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 1-ാമത്തെ മലക്ക് 5 മലക്കുകളിൽ 1-ാമത്തെ മലക്ക് നിന്റെ തൊണ്ടക്കുഴിയിലേക്ക് ആത്മാവത്ത് നിൽക്കുമ്പോ 1-ാമത്തെ മലക്ക് നിന്നോട് ചോദിക്കുകയാണ്, ഇബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ബദറുകൽ ഖവീ വമാ അദ്ഫഹുൽ യൗം. ആദമിന്റെ പൊന്നുമോനെ, പൊന്നു െ, നിന്റെ ആരോഗ്യം എവിടെ പോയടാ? നിന്റെ ആരോഗ്യം കൊണ്ട് നീ എന്ത് ചെയ്തടാ, എന്ത് ചെയ്തടാ? നിന്റെ ആരോഗ്യത്തെ ഇന്ന് ബലക്ഷയം സംഭവിപ്പിച്ചത് എന്താണ്? നീ ഇന്ന് ബലഹീനനായതെന്നാ. മറുപടി കൊടുക്കാൻ കഴിയണം നമുക്ക്, മറുപടി കൊടുക്കാൻ കഴിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 1-ാമത്തെ മലക്ക് തന്നെ വീണ്ടും അവനോട് ചോദിക്കുകയാണ്, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഐന ലിസാനുകൽ ഫസീഹ് വമാ അസ്കതഹുൽ ലോം. ആദമിന്റെ പൊന്നുമോനെ, നിന്റെ നാവിന് എന്ത് പറ്റിയടാ? നിന്റെ നാവിനെ ഇന്ന് ബലക്ഷയം സംഭവിച്ചതെന്താണ്? നാവിന് നനങ്ങാൻ പറ്റാത്തതെന്താണ്? നാവിന് നനക്കാൻ സാധിക്കാത്തതെന്താണ്? നീ നല്ല വാചാതുര്യമുള്ളതായ വ്യക്തി ആയിരുന്നില്ലയോ? ഒരുപാട് പ്രഭാഷണം നടത്തിയിരുന്നവനല്ലയോ? ഒരുപാട് ആളുകളെ സ്വാധീനിച്ചവനല്ലയോ? ജനമധ്യത്തിൽ വെച്ചുകൊണ്ട് പാപങ്ങളെ അവഹേളിച്ചവനല്ലയോ? താറടിച്ചുകൊണ്ട് സംസാരിച്ചവനല്ലയോ? അഭിമാനശതം വരുത്തിയവനല്ലയോ? നിന്നെ നാവിനെ ഇന്ന് ബലക്ഷയം സംഭവിച്ചതെന്നാ? നിന്റെ നാവിനെ നനക്കാൻ പറ്റാത്തതെന്നാ? നിന്റെ നാവിനെ പറ്റി ചോദിക്കുമേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മരിക്കാൻ കിടക്കുന്നവനാണ് നീ. നിന്റെ നാവ് കൊണ്ട്, നിനക്ക് നാവ് കൊണ്ട് ഒരക്ഷരം പോലും ഒരിയാൻ സാധിക്കുന്നില്ല. നീ ജനങ്ങളെ ഒരുപാട് അവഹേളിച്ചവനാണ്, ചീത്ത വിളിച്ചവനാണ്, തെറി വിളിച്ചവനാണ്, ശകാരിച്ചവനാണ്, മാതാപിതാക്കളെ ചീത്ത വിളിച്ചവനാണ്, അയൽവാസികളുമായി തെറി വിളിച്ചവനാണ്, സ്വന്തം ഉസ്താദുമാരെ, ഗുരുനാഥന്മാരെ ചീത്ത വിളിച്ചുകൊണ്ട് സമരമുറകളിൽ ഏർപ്പെട്ടവനാണ്. ഇന്ന് നിന്റെ നാവ് എന്ത് പറ്റിപ്പോയി? നിന്റെ നാവിനെ നശക്തമാക്കിയതെന്താ? നാവെന്താ അനക്കാൻ പറ്റാത്തത്? എന്ത് പറ്റിയടാ നിനക്ക്? മലക്ക് വന്നിട്ട് ചോദിക്കും, തൊണ്ടക്കുഴിയിൽ ആത്മാവ് നിൽക്ക, സുബ്ഹാനല്ലാഹ്, എന്താണ് അവസ്ഥ? നാവ് ഒരു നിസ്സാര വിഷയമല്ല കേട്ടോ, നാവ് ഒരു വലിയൊരു വിഷയമാണ്. ഈ നാവ് കൊണ്ടാണ് സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുക. എന്നാൽ ഇതേ നാവ് കൊണ്ട് നരകത്തിലേക്കും എറിയപ്പെടും. നഊദു ബില്ലാഹു കാത്തിരിക്കട്ടെ. ചില ആളുകളെ നരകത്തിലേക്ക് മുഖം കുത്തി വീഴ്ത്തപ്പെടും. എന്തുകൊണ്ട്? അവരുടെ നാവ് കൊയ്തെടുത്തതാകുന്ന പാപങ്ങളാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു സഹാബി വരികയാണ്. 1-2 ഹദീസ്.
ദസംഗത്തിന് ഹദീസുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒന്ന് രണ്ടെണ്ണം പറയാം, എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാ ദുആയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചോളി, നല്ലതുപോലെ ശ്രദ്ധിക്കുക. എന്തായാലും ഇത്രയും നേരം ഇരുന്നവര് ഒന്നും കൂടി ഒന്ന് ശ്രമിച്ചിരുന്നോളി. ഒരു 15 മിനിറ്റ് കൂടി ജീവിതത്തിൽ ഏറ്റവും മറക്കാനാകാത്ത അറിവുകൾ സമ്മാനിക്കുന്ന സമയമാണിത്. അള്ളാഹു നമുക്ക് നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നാഫിയായാലും നൽകി അനുഗ്രഹിക്കട്ടെ. നാവ് ശ്രദ്ധിക്കുക, നാവ് ശ്രദ്ധിക്കുക. ഒന്ന് രണ്ട് ഹദീസ് കേട്ടോളി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു അറബിയായ മനുഷ്യൻ കടന്നു വരുകയാണ്. ഫഖാല യാ റസൂലല്ലാഹ് അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, നബിയേ ഔസിനീ, എനിക്കൊന്ന് വസീയത്ത് നൽകണേ, എന്നെ ഒന്ന് ഉപദേശിക്കണേ യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മുന്നിലേക്ക് ചേർത്ത് നിർത്തിയിട്ട് നബി തങ്ങൾ പറയുകയാണ്, ആഹിദം ബിലിസാനിഹി ബിയദിൽ ലൈസർ, തന്റെ ഇടത് കൈകൊണ്ട് തന്റെ നാവിനെ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, കുഫാൻ ഹാദാ, നിന്റെ ഈ നാവിനെ സൂക്ഷിക്കണേ, ഹറാമിനെ തൊട്ട് സൂക്ഷിക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്നെയും ഉപദേശിക്കണമെന്ന് പറഞ്ഞു വന്നതായ സഹാബിയോട് ലോകത്തിന്റെ നായകൻ കൊടുക്കുന്ന ഒരേ ഒരു ഉപദേശം, ഹറാമായ മോശപ്പെട്ടതാകുന്ന വർത്തമാനത്തെ തൊട്ട് നിന്റെ നാവിനെ സംരക്ഷിക്കണേയെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാളെ കുറിച്ചും നീ അനാവശ്യം പറയണ്ട, ഒരാളെ കുറിച്ചും നീ പറയണ്ട. എന്തുകൊണ്ട്? ഈ നരകത്തിലേക്ക് അറിയപ്പെടും, നിന്റെ നാവ് കൊണ്ട് നീ മോശത്തരത്തിലെത്തും. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിലക്കേർപ്പെടുത്തി. തോഫിയ റജുലും മിന സഹാബ, സഹാബത്തിൽ പെട്ടതായ ഒരു വ്യക്തി മരണപ്പെടുകയാണ്, മരണപ്പെടുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മരണ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ആ മരണ വീട്ടിലേക്ക് ചെല്ലുമ്പോ മരിച്ചു കിടക്കുന്ന ജനാസയെ പ്രവാചകൻ നോക്കുകയാണ്, പുഞ്ചിരിച്ചു കിടക്കുകയാണ് ജനാസ. ഹബീബായ നബി തങ്ങൾ സന്തോഷിക്കുകയാണ്. അടുത്തു നിന്നതാകുന്ന സ്വാബി വരെ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ് അബ്ശിറുഹു ബിൽ ജന്ന, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, അദ്ദേഹം സ്വർഗത്തിലാണെന്ന് തങ്ങളൊന്ന് സന്തോഷ വാർത്ത കൊടുക്കണേ, അദ്ദേഹം പുഞ്ചിരിച്ച് കിടക്കുന്നത് കണ്ടില്ലയോ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞപ്പോ ഹബീബായ നബി തങ്ങൾ ഉടനെ സാബിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ലാ ഇല്ല മോനെ, ഇല്ല മോനെ, ഇദ്ദേഹം സ്വർഗത്തിലാണെന്ന് പറയാനോ നരകത്തിലെന്ന് പറയാനോ ഞാനില്ല. എന്തേ കാരണം എന്നറിയുമോ? ഇന്ന കലാ തദരി ഫലഅല്ലഹു അയതകല്ലമ ഫീമാ ലാ യഅനീ, നിനക്കറിയൂല, നിനക്കറിയൂല, അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്റെ നാവ് കൊണ്ട് എന്തൊക്കെ അനാവശ്യം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് നിനക്കറിയൂല പൊന്നുമോനെ. അതുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് സ്വർഗാവകാശിയാണെന്ന് പറയാനോ നരകത്തിലാണെന്ന് പ്രഖ്യാപിക്കാനോ ഞാനില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഒന്ന് ചിന്തിച്ചു നോക്കണേ സഹോദര, മരിച്ചു കിടക്കുന്ന ജനാസ കണ്ടിട്ട് വിലയിരുത്താൻ നിൽക്കണേ, എത്ര ദിവസത്തോളം അല്ലാഹുവിന്റെ അടുക്കൽ കബൂലായ മനുഷ്യനാണെന്ന് നമുക്കറിയാൻ സാധിക്കുകയില്ല. ജീവിതത്തിൽ അനാവശ്യ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ജീവിതത്തിൽ ആലിമീങ്ങളെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച്, ഉലമാക്കളെ കുറിച്ച്, ഉമറാക്കളെ കുറിച്ച്, മുത്തഅല്ലിമീങ്ങളെ കുറിച്ച്, സജ്ജനങ്ങളെ കുറിച്ച്, പാവപ്പെട്ടതാകുന്ന യുവതികളെ കുറിച്ച്, യുവാക്കളെ കുറിച്ച് അനാവശ്യമാകുന്ന വർത്തമാനങ്ങൾ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ? നിന്റെ ആക്കുപത്ത് മോശമാണ്, നിന്റെ അന്ത്യം മോശമാണ്, മോശമാണ്, തീർന്നില്ല, തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലമ്മാ മറ ബിഖൗമിൻ, ഒരു സമൂഹത്തിന്റെ അരികിലൂടെ അല്ലാഹുവിന്റെ റസൂല് പോകവേ അല്ലാഹുവിന്റെ റസൂൽ അവരോട് പറയുകയാണ്, തഖല്ലനൂ പല്ലുകുത്തണേ, പല്ലുകുത്തണേ, നിങ്ങളൊന്ന് പല്ലുകുത്തണേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയവേ ഫഖാലൂ, ഉടനെ അവർ അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, ഫവല്ലാഹി മാ തഇന്നല്ലോ മതാമാ,
അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല നബിയേ, ഒരു നേരത്തെ ഭക്ഷണം പോലും കഴിക്കാതെ ഞങ്ങളോട് അവിടത്തേക്ക് എങ്ങനെയാണ് പറയാൻ തോന്നിയത് നബിയേ? പല്ലുകുത്താൻ പറഞ്ഞത് എന്തർത്ഥത്തിനാണെന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കവേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ടനാകുന്ന അനുയായികളോട് പറയുകയാണ്, ഇന്നീല അറാ ലഹമ ഫുലാനിൻ ബൈന ഫനായാകും, ഇന്നാലിന്ന മനുഷ്യനെ കുറിച്ച് നിങ്ങൾ ഫനായും ഫസാദും പറഞ്ഞില്ലയോ, അദ്ദേഹത്തിന്റെ പച്ചമാസം നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ കാണുന്നുണ്ട്, അതാണ് കുത്തിക്കളയാൻ പറഞ്ഞത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് ശബ്ദം ശ്രമിക്കുന്ന സഹോദരങ്ങളെ, കാസർഗോഡുള്ള പ്രിയപ്പെട്ട ഉമ്മ, നീ ചിന്തിക്കണേ ചിന്തിക്കണേ, പെങ്ങളെ നിനക്ക് വേണ്ടി ഇതാ ഒരു ചരിത്രം കൂടി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ ഉറപ്പെടുത്തുകയാണ്, ഇത് പരിശുദ്ധമായ റജബാണ്, പവിത്രമായ റജബാണ്. സറയിത മിൻ ഹറമീർ ലൈല നിലാ ഹറമീർ കമാ സറൽ ബദ്റു ഫീ ദജിൻ മിൻ അൽമുലമീ മൗലായ സല്ലി വസാ ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറൽ ഖൽഖി കുല്ലിഹിമി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ ഉമ്മുഹാനിയുടെ വീട്ടിൽ കടന്നുവന്ന മുത്തുനബിയെ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹി സലാം വിളിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ റസൂലേ, ഖും യാ റസൂലല്ലാഹ് വതുഫ് ബിൽ ബൈത്തി സബഅ, അവിടുന്ന് നിഴനേൽക്കണേ, പരിശുദ്ധമായ കഅബ തവാഫ് ചെയ്യണേ, എളാമയുടെ വീട്ടിൽ സുഖനിദ്രയിൽ കിടന്ന പ്രിയപ്പെട്ട പ്രവാചകനെ വിളിച്ചുണർത്തുകയാണ്, അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചുണർത്തുകയാണ്, ജിബ്രീൽ വന്നുകൊണ്ട് ആടി വിളിക്കുകയാണ്, റസൂലുള്ളാഹിയുമായിട്ട് പ്രയാണം നടത്തുകയാണ്, പരിശുദ്ധമായ ഹറം ഷരീഫിലേക്ക്, അവിടെ തവാഫ് കഴിഞ്ഞ് അവിടെ നിന്ന് പരിശുദ്ധമായ ബൈത്തുൽ മഖ്ദിസിലേക്ക്, അവിടെ നിന്ന് പവിത്രമായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക്, ഏഴ് ആകാശത്തിനപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് പരിശുദ്ധമായ റജബ് 27 അല്ലാഹുവിനെ കാണുകയാണ്. അമ്പിലേക്ക് വില്ലത്ര മാത്രം ചേർന്ന് നിൽക്കുന്നു, അതിനേക്കാൾ ചേർന്ന് നിൽക്കുകയാണ് അല്ലാഹുവും അവന്റെ റസൂലും, നേരിട്ട് കാണുകയാണ്, മുത്തുനബിക്ക് അതാ നിസ്കാരം നൽകുകയാണ്, 50 വക്ത് നമസ്കാരം മൂസാ നബിയെ കണ്ടുകൊണ്ട് 5 വക്താക്കി ചുരുക്കിക്കൊണ്ടിതാ അല്ലാഹുവിന്റെ ദർബാർ നിറഞ്ഞേ ഹബീബായ നബി തങ്ങളെ ഇതാ സ്വർഗം കാണിച്ചു കൊടുക്കുകയാണ്, തീർന്നില്ല തീർന്നില്ല, ഹബീബായ നബി തങ്ങളെ നരകം കാണിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് നാട്ടിൽ വന്നുകൊണ്ട് പറയുകയാ, എന്റെ ആകാശരോഹണം നടത്തിയതാകുന്ന രാവിൽ റജബ് 27 എന്ന രാവിൽ കാസർഗോഡുള്ള ഭോവിക്കാലത്തുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, നെഞ്ചിൽ തറച്ചിടേണ്ട വചനമാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്, പരിശുദ്ധമായി റജബ് 27 അല്ലാഹുവിനെ കണ്ടുകൊണ്ട് ഏതാനും ചില സമയങ്ങൾ കൊണ്ട് ലോകത്തിന്റെ നായകൻ ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ ദർബാറിൽ പോയി തിരിച്ചു വരുമ്പോ സ്വർഗ നരകങ്ങൾ കണ്ട പ്രവാചകൻ കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ ഭീകരമാകുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലെ പറയുകയാണ്, റൈതു ഫീഹാ ഇംറാതാ, അതൊരു പെണ്ണിനെ ഞാൻ കാണുകയാണ്, എങ്ങനത്തെ പെണ്ണെന്നറിയുമോ, മുഅല്ലിഖത്തൻ ലിസാനഹാ ഇലല്ലു സവാനതി മിനന്നാർ, കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലേക്ക് അവരുടെ നാവിനെ വലിച്ച് ബന്ധിച്ചിരിക്കുകയാണ്, നാവിനെ വലിച്ചു നീട്ടിക്കൊണ്ട് കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തിലെ തൂണിനോട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്, 1000 കൊല്ലം നിരന്തരമായി കത്തിച്ച നരകം വല്ലാതെ ചുവന്നു തുടുത്തപ്പോ വീണ്ടും 1000 കൊല്ലം കൂടി കത്തിച്ച നരകം വല്ലാതെ വെളുത്തു തുടുത്തത്രേ, അല്ലാഹു കത്തിക്കല് നിർത്തിയില്ല, വീണ്ടും 1000 കൊല്ലം കൂടി കത്തിക്കുകയാണ്, 3000 കൊല്ലം നിരന്തരമായി രാവും പകലും കത്തിച്ചതായ നരകം, അല്ലാഹുവിന്റെ റസൂലെ വല്ലാതെ കറുത്തുപോയാണ് സാവ, കറുത്തിരണ്ട പുകപടലമുള്ളതാകുന്ന നരകം ആ നരകത്തിലെ നെടും തൂണിലേക്ക് വല്ലാത്ത പുകപടലം കൊണ്ട് അറിയപ്പെട്ടതായ കറുത്തിരണ്ടതാകുന്ന നരകത്തിലേക്ക് ആ നരകത്തിനുള്ളിലാത് തൂണിലേക്ക് ഒരു പെണ്ണ്
പെണ്ണിന്റെ നാവിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. വല്ലാതെ അട്ടഹസിച്ചുകൊണ്ട് തീനാളങ്ങൾ കൊണ്ട് നാവിനെ വേദനിപ്പിക്കപ്പെടുന്ന പെണ്ണിന്റെ അട്ടഹാസം കേട്ടുകൊണ്ട് ജിബ്രീലിനോട് അല്ലാഹു റസൂല് ചോദിച്ചു പോയി, മൻഹാദിഹി യാ ജിബ്രീൽ, മൻഹാദിഹി യാ ജിബ്രീൽ, ആരാണ് ജിബ്രീലെ ഈ പെണ്ണ്? എത്ര വലിയ ഹതഭാഗിയാണ്, എത്ര വലിയ പ്രയാസം വഹിക്കുന്നവളാണ്, എന്ത് പറ്റിയതാണ്, എന്ത് തെറ്റാണ് ജിബ്രീൽ ഇവളെ ചെയ്തതെന്ന് അല്ലാഹു റസൂൽ ചോദിച്ചപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി നൽകുകയാ, ഹാദിഹി ബദിയതുൽ ലിസാൻ ഐ തവീലതുൽ ലിസാനി യാ റസൂൽ അല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, റസൂലേ, ഇവളുടെ നാവിന് നീളമുള്ള പെണ്ണാണ് നബിയേ, ഇവരുടെ നാവിന് വല്ലാത്ത നീളമാണ് നബിയേ. അഥവാ സ്വന്തം ഭർത്താവിനെ കുറിച്ച്, ആ ഭർത്താവ് പ്രവാസിയായിരിക്കാം, അറബിയുടെ ചാട്ടമാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയിലെത്ത് അവൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുന്ന പാവപ്പെട്ട ഭർത്താവ് രാവിലെ പ്രഭാതം മുഴുവൻ പ്രദോഷം വരെ പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് ജനങ്ങളോട് അനാവശ്യം പറയുന്നവളാണ്, തന്റെ കൂട്ടുകാരോട് അനാവശ്യം പറയുന്നവളാണ്, വാട്സാപ്പിലൂടെ തന്റെ കൂടിക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് സ്വന്തം ഭർത്താവിനെ കുറിച്ച് അനാവശ്യ കമന്റുകൾ പറയുന്നവളാണ്, സ്വന്തം ഭർത്താവിന്റെ ഉമ്മയെ കുറിച്ച് ഉപ്പയെ കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നവളാണ്. അള്ളാഹു നൽകിയ നിഅമത്തുകൾ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് നാവ് കൊണ്ട് എപ്പോഴും അനാവശ്യ വർത്തമാനങ്ങൾ പറയുന്നവളാണ്. ബദിയതുൽ ലിസാൻ ഐ തവീലതുൽ ലിസാനി യാ റസൂലല്ലാഹ്, നാവിന് നീളമുള്ള പെണ്ണ, അഥവാ ദുനിയാവിൽ വെച്ചുകൊണ്ട് അയൽവാസികളോട്, കുടുംബാദികളോട്, ബന്ധുമിത്രാദികളോട്, സഹോദരങ്ങളോട്, സുഹൃത്തുക്കളോട്, ലോക മുസ്ലിം വനിതകളോട് ആരെ കണ്ടാലും അനാവശ്യമായ വർത്തമാനങ്ങളെ പറയൂ, ഓരോരുത്തരെ കുറിച്ച് പരദൂഷണമേ പറയൂ, അത്തരത്തിലുള്ള വർത്തമാനം പറഞ്ഞടക്കുന്ന പെണ്ണാണ്, അവളെയാണ് നരകത്തിൽ ഇത്ര വലിയ ശിക്ഷ അനുഭവിക്കുന്നതെന്ന് ജിബ്രീൽ എന്നോട് പറഞ്ഞു വന്ന് ഹബീബായ റസൂലുള്ളാഹി. അതുകൊണ്ട് കാസർഗോഡുള്ള പ്രിയപ്പെട്ട സഹോദര, എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നാവിനെ സൂക്ഷിക്കണേ, നാവിനെ സൂക്ഷിക്കണേ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഓർമ്മപ്പെടുത്തിയത്, മയ്യളുമല്ലി മാ ബൈന ലഹയൈഹി വമാ ബൈന ഫഖദൈഹി അല്ലമല്ലഹുൽ ജന്ന. ആരൊരു പന്ത്രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള നാവിനെയും തുടയല്ലുകൾക്കിടയിലുള്ള ജനനേന്ദ്രിയത്തെയും സൂക്ഷിക്കാമെന്നോട് ജാമ്യം നിന്നാൽ അവന് ഞാൻ സ്വർഗം കൊണ്ട് ജാമ്യം നിൽക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി. ആ പ്രവാചകന്റെ വചനമേൽക്കെടുക്കാൻ ചങ്കൂച്ചമുള്ള സഹോദരങ്ങളുണ്ടോ? ചങ്കൂച്ചമുള്ള സഹോദരിയുണ്ടോ? നിന്റെ ജനനേന്ദ്രിയത്ത് ഭർത്താവല്ലാത്ത കാമുകന്മാരിൽ നിന്ന് നിന്റെ ജനനേന്ദ്രിയത്ത് ഒന്ന് കാത്തു സംരക്ഷിക്കാ. നിനക്ക് കഴിഞ്ഞെങ്കിൽ നിന്റെ നാവിനെ നിന്റെ ഭർത്താവിനെ സ്തുതിച്ചുകൊണ്ട് പടച്ചറപ്പിന് ദിക്ര ചൊല്ലിക്കൊണ്ട് ഹബീബായ നബിതങ്ങൾ പുകഴ്ത്തിക്കൊണ്ട് മൗലിദ് നടത്തിക്കൊണ്ട് ബാല മൗലിദുകൾ ചൊല്ലിക്കൊണ്ട് ഉലമാക്കൾ ഉമറാക്കളെ പ്രകീർത്തിച്ചുകൊണ്ട് അവരെ ആദരിച്ചുകൊണ്ട് നിന്റെ നാവിനെ കൊണ്ട് വാഴിട്ടുണ്ടെങ്കിൽ നിനക്ക് സ്വർഗമാണ്, നിനക്ക് സ്വർഗമാണ്. അല്ലാഹു റസൂല് പറയുകയാണ്, അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ മുഅ്മിനീങ്ങളെയും അതിന് തൗഫീഖ് ഉള്ളവരാക്കണേ അല്ലാ, നീ തൗഫീഖ് ഉള്ളവരാക്കണേ അല്ലാ. നാളെ മരിക്കുന്നതാകുന്ന സമയത്ത് കലിമത്ത് തൗഹീദ് ഉറക്കെ ഉച്ചരിച്ചുകൊണ്ട് നിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ, ഹബീബ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഭൂമുഖം ദർശിച്ചുകൊണ്ട് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുടക്കണേ അല്ലാ, നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹു. തൗഫീഖ് നൽകട്ടെ ഇരിക്കുന്ന ഓരോരുത്തരും എല്ലാവരും ഇൻഷാല്ലാ ഒരു 1000 രൂപ വെച്ച് പറയും കഴിയുന്നവരൊക്കെ ഒന്ന് പറഞ്ഞു, 1000 എത്ര ചെറിയ തുകയാണ് പറയുന്നത്, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ഒന്ന് ഒന്ന് കൈവൃത്തിക്ക്, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരാളും എഴുന്നേക്കരുത്, ദുആ കഴിഞ്ഞിട്ട് എഴുന്നേക്കാവുള്ളൂ. സുന്നത്തിലെ മായത്തിന്റെ ആളുകളാണ് നമ്മൾ, സുന്നികളാണ് നമ്മൾ. ഒരാൾ പോലും എഴുന്നേക്കരുത്, ദുആ ചെയ്തിട്ടേ പിരിയാവുള്ളൂ. പക്ഷെ അവര് 10 മിനിറ്റ് കൂടുതൽ എടുക്കൂല, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇൻഷാല്ലാ ഒരാൾ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ആ പേര് പറഞ്ഞോളൂ, ബിസ്മില്ലാ.
മുഹമ്മദ് അൽഹംദുലില്ലാ, അല്ലാഹു കബൂലാക്കട്ടെ. കുറച്ച് പേര് വേണം ഇൻഷാല്ലാ. അൽഹംദുലില്ലാ രണ്ട്, വേഗം വേഗം. അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ, ഈ കൈ ഉയർത്താൻ എത്രത്തോളം താല്പര്യപ്പെച്ചുകൊണ്ട് ആദ്യമാദ്യം കൈ ഉയർത്തുന്നു. അവർക്ക് നാളെ പടച്ചിറപ്പേ നിന്റെ കോടതിയിൽ, 50,000 വർഷം നിൽക്കുന്ന കോടതിയിൽ എത്രയും പെട്ടെന്ന് വിചാരണ കഴിഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് കടക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ, നീ തൗഫീഖ് നൽകണേ അല്ലാ. അദ്ദേഹത്തിന്റെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്ത് കൊടുക്കണയല്ലാ, ഖബറ് ജീവിതം സന്തോഷത്തിലാക്കണയല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ നമുക്കില്ലയോ, കൊടുക്കൂ സഹോദരങ്ങളെ. അൽ അമീനിന്റെ പ്രവർത്തകർ നെഞ്ചിലേത്തിയ നാട്ടുകാരോട് സ്നേഹത്തോടുകൂടി കുമ്മനം സാദ് ചോദിക്കുകയാണ്, 1,000 രൂപ വെച്ചുകൊണ്ട് പാവങ്ങളെ സഹായിക്കാൻ 4 കുടുംബങ്ങൾക്ക് അല്ലാഹുവേ അവർ സുജൂദ് ചെയ്യുന്നത്, അവർ ദിക്ര് ചെല്ലുന്നത്, അവർ സ്വലാത്ത് ചെല്ലുന്നത്, അവർ എത്രത്തോളം അമലുകൾ നടത്തുന്നത്. അതിന്